Let's welcome Amala Paul on to our show. ആട് ജീവിതം കഴിഞ്ഞ പിന്നെ അടുത്ത ഡെസേർട്ടിലേക്ക്. മോൾ എപ്പോഴും ഇങ്ങനെ ഡെസേർട്ടില്ല, ഫുഡ് കഴിച്ച് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയ ഒരാൾ കഴുത്തുളുക്കിട്ട് വന്നു. എന്താ പറ്റി, കുറെ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. Why can't I, you know, why did I get rejected? Then where I find happiness, yes, where I find peace, you know, he's the best gift in it's okay. ഇതെന്തായത്? I'm sorry. അമലയ്ക്ക് ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് 2 മാസം ആയിട്ടില്ല. അമലയുടെ ഡെഡിക്കേഷൻ ആണ് ഞാൻ ഇവിടെ കാണുന്നത്. പപ്പയുടെ റോൾ എന്തായിരുന്നു ഞാൻ അറിഞ്ഞത് പപ്പ പോയി കഴിഞ്ഞപ്പോഴാണ്. ഞാൻ ഭയങ്കര കോമഡി ഒക്കെ എൻജോയ് ചെയ്യാൻ കരുതി വന്നിട്ട് ഇതെന്തായത്? ലെവൽ ക്രോസ്സിൽ ഞാൻ പാടി പാട്ട് പാടായിരുന്നു. ഡോണ്ട് ക്രോസ് ദാറ്റ് ലെവൽ. ഇത് പാണിയാണ്, അല്ല സോറി ഇത് പൂരിയാണ്. അല്ല ഞാൻ കുറച്ച് ആൾക്കാരെയും കൂടെ ആലോചിച്ചോട്ടെ. ഞാനൊരു സ്പൈസി ഗേൾ ആടാ. 1 2 3 നമുക്ക് മുക്കാം, അതാണ് ലൈഫ്. ഞാൻ ഒറ്റയ്ക്ക് വന്നതാടാ പട്ടികളെ. Welcome to a brand new episode of Pearly Mani Show. ഇന്നത്തെ എപ്പിസോഡിൽ വളരെ വളരെ സ്പെഷ്യൽ ആയിട്ട് ഒരു ഒരു ഗസ്റ്റ് ആണ് എനിക്കുള്ളത്. എൻ്റെ സ്കൂൾ ടൈം തൊട്ട് എനിക്കറിയുന്ന ഒരു ഫ്രണ്ടാണ്. ഇന്ന് ഷീ ഈസ് എ ബിഗ് ആക്ട്രസ്, നോട്ട് ജസ്റ്റ് എ ബിഗ് ആക്ട്രസ്, എ ബ്യൂട്ടിഫുൾ മദർ, എ ബ്യൂട്ടിഫുൾ വൈഫ്. ആൻഡ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഷീ ഈസ് ആ ഗസ്റ്റ്. സോ ലെറ്റ്സ് ഇൻവൈറ്റ് അമല പോൾ ഓൺ ടു പേർലി മാനി ഷോ. അമല പോൾ, ഷീ ഈസ് നോട്ട് ജസ്റ്റ് എ റിനൗൺഡ് ആൻഡ് സെലിബ്രേറ്റഡ് ആക്ട്രസ് ഹു ഹാസ് ഗ്രേസ്ഡ് ഹർ സ്ക്രീൻസ് വിത്ത് ഹർ ടാലന്റ്, but also a very, very dear friend. Amala has achieved so many beautiful things in her life, from her humble beginnings to becoming one of India's most beloved stars, who has worked in over 50 films spread across multiple languages, including Tamil, Telugu, Malayalam, and Hindi. Her journey is a testament to her passion, dedication, and unwavering hard work. Recently, she embraced the beautiful journey of motherhood, welcoming a precious baby into her life. Despite the sleepless nights and endless responsibilities, she continues to shine brightly, balancing her roles as a new mom and a committed professional with extraordinary passion and grace. Amala's story is an inspiration, and let's welcome her onto Pearly Mani Show. വൺസ് അഗൈൻ വെൽക്കം ടു പേർലി മാണി ഷോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഞാൻ ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടും ഏറ്റവും കൂടുതൽ ഞാൻ കാത്തിരുന്ന ഒരു എപ്പിസോഡാണ് ഈ ഒരു എപ്പിസോഡ്. ബിക്കോസ് നമ്മൾ ഏറ്റവും അറിയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രോത്ത് ഒക്കെ കാണുന്ന ഒരാളുടെ ലൈഫ് എന്ന് പറയുന്നത് ഇസ് വെരി വെരി സ്പെഷ്യൽ. ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ട് 10th 9th എന്നൊക്കെ പറയുന്ന ഏജിലൊക്കെ ഒരു വളരെ അൺഅസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയെ നമ്മുടെ വീട്ടിലിങ്ങനെ കറങ്ങി നടക്കുന്ന കണ്ടു. സഡൻലി വൺ ഫൈൻ ഡേ വി സീ ദറ്റ് ഷീ ഈസ് ദ ടോക്ക് ഓഫ് ദ ടൗൺ. അത് കഴിഞ്ഞ് സഡൻലി ദിസ് ഗേൾ ഇസ് റൂളിംഗ് ദ ഇൻഡസ്ട്രി. ദെൻ ഷീ മൂവ്സ് ഓൺ ടു ദി റെസ്റ്റ് ഓഫ് ദി ലാംഗ്വേജസ്. അങ്ങനെ ഒരു നാഷണൽ ട്രഷറായി മാറിയ ഒരു ആക്ട്രസ് ആണ്. ലെറ്റ്സ് വെൽക്കം അമല പോൾ ഓൺ ടു ആ ഷോ. താങ്ക് യു. Wow, Pearly, thank you so much. Amala, I think njan idu parangiyathu korangi poyenu enikku thonnu, because we all love you so much, because you are bayangara oru inspiration aanu Amala Paul ennu parayunna vyakti palavarude life il, because ellarkkum ariyam Amalayude journey is not easy. Appo namukku aadyatha question enikku Amala eduthu choikkanullathu ഹാർഡ് കോർ തന്നെ എനിക്കറിയാം യു ആർ എ മദർ, അതൊക്കെ നമുക്ക് പിന്നെയാണ്. ബട്ട് ഐ വോണ്ട് ടു ആസ്ക് യു, അമല ഒരു ആലുവയിൽ നമ്മുടെ ഒരു സാധാരണ ഒരു ഫാമിലിയിൽ ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ്. ഹൗ ഡിഡ് യു ജസ്റ്റ് എന്താ പറയുക, ഇപ്പോൾ ഈ അമലയിലേക്ക് എത്തുന്ന ആ ഒരു ജേണി, ഇറ്റ്സ് നോട്ട് ഈസി. എന്തായാലും കണ്ടിട്ട് അത് ഈസി ആയിട്ട് തോന്നുന്നില്ല. ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്, ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഹാർഡ് വർക്ക്. ആൻഡ് ടെൽ അസ് അബൌട്ട് യുവർ ജേണി. 15 years ആയി ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. യെസ്, യാ, ഇറ്റ് ഹാസ് ബീൻ എ ബ്ലഡി ലോങ് ജേർണി ആൻഡ് എ ബ്യൂട്ടിഫുൾ വൺ, യു നോ, ലോട്ട്സ് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ്. യെസ്, മേ ബി മോർ സെറ്റ് ബാക്സ് ദാൻ സക്സസ്. ബട്ട് ഐ തിങ്ക് ഞാൻ ഗിവ് അപ്പ് ചെയ്തില്ല എന്നുള്ളതാണ്. ദർ വർ ടൈംസ് വെയർ ഐ വോണ്ടഡ് ടു റിയലി റൺ എ വേ,
you know. But I did not give up, and I feel it's worth it. Yes. Yeah, one thing, you know, like love for what I do. പിന്നെ എനിക്ക് ഞാൻ ഓർക്കുന്നുണ്ട് സ്കൂളിൽ വെച്ചിട്ട് തന്നെ നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എന്താവണം എന്നൊരു ഡിസ്കഷൻ വരുമ്പം എനിക്കങ്ങനെ എന്താവണം എന്നൊരു ഒരു പെർട്ടിക്കുലർ ഒരു അപ്പം എനിക്ക് ആക്ടിങ് എപ്പോഴും എനിക്ക് ക്രേസാണ് ഫിലിംസ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ ചെറുപ്പം തൊട്ടേ. പക്ഷെ ഒരു ആക്ടർ ആവണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ആ സമയത്ത് നമ്മൾ നമ്മുടെ ഇമാജിനേഷൻ്റെ ബിയോണ്ടാണ്. അപ്പം അതിനുള്ള ധൈര്യം ആ സമയത്ത് ഉണ്ടായിരുന്നു ചോദിച്ചാൽ മേ ബി ഉണ്ടായിരുന്നില്ലായിരിക്കാം. But I knew something that, you know, I want to live the best life, you know. I want to be independent and I want to create a legacy for myself maybe. And I was ready to work hard. Yes. So I decided that I'm not going to take no for an answer. Mm-hmm. And ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടതാണ്. അമല ഈ പറഞ്ഞ ആൻസർ തന്നെയാണ് അമലേനെ ഡിഫറെൻ്റ് ആക്കുന്നത്. ഐ ആം നോട്ട് ടേക്കിംഗ് നോ ഫോർ എൻ ആൻസർ. അതായത് എനിക്ക് നോ എന്നുള്ളത് ആൻസർ അല്ല, ഐ വിൽ ഫൈൻഡ് എ വേ എന്നുള്ളതാണ് അമലയുടെ ഒരു ഇത്. എത്ര റിജക്ഷൻ ഫേസ് ചെയ്താലും അത് എന്നെ ഒന്നുകൂടെ പവർഫുൾ ആക്കും, യുനോ, ലൈക്ക് വൈ കാണ്ട് ഐ, യുനോ, വൈ ഡിഡ് ഐ ഗെറ്റ് റിജക്റ്റഡ്, ദെൻ ഐ വോണ്ട് പ്രൂവ് ദാറ്റ് ഐ കെൻ ഡു ദാറ്റ്, ഐ കെൻ ഗെറ്റ് ബെറ്റർ. അപ്പോൾ ആ ഒരു ഫയർ എപ്പോഴും ഉണ്ടായിരുന്നു. അത് യുനോ ലൈക്ക് ഈവൻ താങ്ക്സ് ടു മമ്മി പപ്പ, ഐ തിങ്ക് മൈ ബ്രദർ ഓഫ് കോഴ്സ്, ഐ തിങ്ക് ഒത്തിരി ഫ്രീഡം ഒത്തിരി തന്നിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പം ഫ്രീഡം ടു ഡ്രീം ബിഗ്, ഫ്രീഡം ടു എക്സ്പ്ലോർ. ഒരിക്കലും ഞാൻ എനിക്ക് സിനിമയിൽ വരണമെന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇവൻ അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ ജേർണി ആയാലും മൈ ട്രാവലിംഗ് ഗോയിങ് ടു ദ മൗണ്ടൻസ് യുനോ, അപ്പോൾ ഒരിക്കലും നോ പറഞ്ഞിട്ടില്ല. സോ ഐ തിങ്ക് അമല ഇപ്പോൾ ഇരിക്കുന്ന ഈ ഒരു അമലയാണ് the Amala you should have been anyway. Yes. That is, you are just living life the way you want to live. Yeah. That's where I find happiness. Yes. Where I find peace, you know. എനിക്ക് മേ ബി ഫിറ്റ് ഇൻ ചെയ്യാൻ വേണ്ടി ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. സൊസൈറ്റിയുടെ റൂൾസ്, സൊസൈറ്റിയുടെ സ്റ്റാൻഡേർഡ്സ്, ഹൗ എ വിമൻ ഷുഡ് ബി, വാട്ട് ഷീ ഷുഡ് വെയർ, അങ്ങനെ ഫിറ്റ് ഇൻ ചെയ്യാനായിട്ടുള്ള പ്രഷർ ഉണ്ടായിരുന്നു. ബട്ട് ഐ തിങ്ക് ഐ വാസ് കോൺസ്റ്റന്റ്ലി ബ്രേക്കിംഗ് ഓൾ ദ ചെയിൻസ്. അതെ അതെ, പിന്നെ ആ പ്രഷർ കുക്കിൽ തന്നെ ജീവിക്കേണ്ടി വരും. അതെ. അപ്പം ഐ വാസ് റെഡി ടു ഫേസ് വാട്ട് എവർ, യു നോ. ബട്ട് ഐ മൈറ്റ് ജസ്റ്റ് സേ ദാറ്റ് യു ഹാവ് എല്ലാ ചാലഞ്ചും അമല ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അത് തരണം ചെയ്തു എന്ന് മാത്രമല്ല, യു ഹാവ് ലിവ്ഡ് എ ഗ്രേറ്റ് എക്സാമ്പിൾ. ഇന്ന് 12-14 years ഈ പറയുന്ന അമല പോൾ അന്നൊരു സ്കൂൾ കുട്ടി വിത്ത് ഡ്രീംസ്, പിന്നെ സെന്റ് ട്രീസാസിൽ പഠിക്കുന്ന ഒരു കുട്ടി, ബി എ ചെയ്തോണ്ടിരുന്ന ഒരു കുട്ടി, ഇപ്പം സിനിമയിൽ കയറിയ കുട്ടി, ഇപ്പൊ ഒരു അമ്മയാണ്, ഒരു കുട്ടിയുള്ള ഒരു കുട്ടിയാണ്. സോ ടെൽ us about that journey about becoming a mother. ഇപ്പം നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞാനൊരു അമ്മയാണ്, അപ്പം എനിക്കറിയാം ഒരു ഡെലിവറി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എൻ ഈസി ജോബ്. ഒരു പ്രഗ്നൻസി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 10 months ആണ് നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കണമെങ്കിലും അത്രയും 10 or maybe 1 year എടുക്കും ഇമോഷണലി, ഫിസിക്കലി ഹീലാവാൻ മിനിമം ഒരു 2-3 months എടുക്കും. അമലയ്ക്ക് ഇപ്പം ഡെലിവറി കഴിഞ്ഞിട്ട് 2 months ആയിട്ടില്ല. 1 മാസം കഴിയുമ്പോൾ തന്നെ അമലയുടെ ഡെഡിക്കേഷനാണ് ഞാനിവിടെ കാണുന്നത്. നമ്മളൊരു കോൺട്രാക്റ്റിൽ ഒപ്പിട്ട് കൊടുത്തുകൊണ്ട് ആക്ച്വലി ഈ സിനിമയ്ക്ക് പ്രൊമോഷന് വേണ്ട കാര്യമില്ല, പക്ഷേ എങ്കിലും ഐ ഫീൽ എന്റെ കണ്ണൊക്കെ നിറയാണ്. ഐ നോ ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഈസ് ഒരു അമ്മയ്ക്ക്, ഓക്കെ, ഫിസിക്കലി ആൻഡ് ഇമോഷണലി. എന്നെ സ്റ്റിച്ചസിന്റെ വേന, ആൻഡ് യു ഹാഡ് എ സിസേറിയൻ റൈറ്റ്, യു നോ, ഐ ആം ക്രൈയിങ് ബിക്കോസ് ഐ നോ യു സോ മച്ച് ആൻഡ് ഐ ഹാവ് സീൻ യു ഗോ ത്രൂ ഓൾ ദാറ്റ് പെയിൻ. ഐ'm സോറി. എനിക്കും കൂടെ വേണ്ടി പേളി കരഞ്ഞു. ഐ'm സോറി. ഈ പെയിനും എല്ലാം വെച്ചിട്ട് യു ആർ ഗിവിംഗ് യുവർ ബെസ്റ്റ് ഷോട്ട് അമല ഫോർ ഓൾ ദീസ് പ്രൊമോഷൻസ്. യു ആർ കമ്മിങ് ഡ്രസ്ഡ് അപ്പ്, യു ആർ കമ്മിങ് വിത്ത് ഫുൾ എനർജി, ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് ഈസ് യുവർ ഹസ്ബൻഡ്. Oh. And Jagat is there like a schoolboy. He's like, okay, promotions, he's there for all your, I think devan thanna ettom veliya blessing for you is your husband. And the way you are promoting for any, ellarum cheyyunnu enikku thonnilla ivide ethrayo aalkaru physically ella undengilum movie promotion alle ennu parayum, but the dedication, I think this is the professional saanam aanu ippa, idana ethom professional aayittulla oru saanam, but I feel like you're doing too much because I need to vaavena veettil vechittu varumbum you were telling me you miss your baby.
So tell us about how you're handling. I'm sorry I'm making you cry because I know how it feels, you know. Yeah, alleyilum jagathine petti parayumba enikku karayada parayan pattilla. Baaki ella I can handle. I think yeah, like you said, he's the best gift and it's okay. Idenda idu. I think it's happy tears. Happy tears ivada welcome aanu, adondu koyappilla. You can tell me. Anyways. Njan magare comedy ekke enjoy cheyyan varthi vandittu. Njan comedy aakka koyappilla. ഒരു ടിഷ്യൂ തരോ, ഇനി ടിഷ്യൂ എടുത്തോ. അല്ല, നമ്മൾ സാരി അല്ലേടാ, അതിനാണ് ഞാൻ ഇന്ന് സാരി എടുത്തത്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്? അതാണ്. സി, എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക് ചെയ്യാനുള്ളത് ജഗത്തിനെയാണ്. കാരണം അറിയാലോ, പ്രഗ്നൻസിയിൽ നമ്മൾ ഒന്നുകൂടെ ഉള്ളിലേക്ക് വലിയും, നമുക്ക് ഭയങ്കര ഒരു കംഫർട്ട് സോണിൽ തന്നെ ഇരിക്കാൻ തോന്നും, നമുക്ക് എനർജി ഉണ്ടാവില്ല ഒന്നിനും. വീണോ ഏറ്റവും കൂടുതൽ മടി തോന്നുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി. ബട്ട് ആ സമയത്ത് ഞാൻ അങ്ങനെ ഇരുന്ന് പോയേനെ ജഗത്തില്ലായിരുന്നെങ്കിൽ. ഹീ ഈസ് സച്ച് എ എനർജറ്റിക് പേഴ്സൺ ആൻഡ് യു നോ ലൈക്ക് ഹി ഈസ് സോ മച്ച് ഓഫ് ഫയർ ആൻഡ് ജഗ് ഭയങ്കര ഒരു മൂവി ബഫാണ്. എൻ്റെ പോലെ തന്നെ ചെറുപ്പം തൊട്ടേ സിനിമ പ്രാന്തനാണ്. ലൈക്ക് ജഗിനും എനിക്കും ഞങ്ങൾക്ക് യുനോ ലൈക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ആണ് ഞങ്ങൾക്ക്. അപ്പം സിമിലർ ജേണിയിലുള്ള ആൾ, അപ്പം ആളുടെ ഡ്രീമാണ് ആൾ എന്നിൽ കാണുന്നത്, യുനോ. അപ്പൊ ആൾക്ക് എന്നെ കാണുമ്പോൾ ഹീസ് ലൈക്ക് ഹീ ടച്ച് വുഡ് ഡൂഡ് ഇങ്ങനത്തെയൊക്കെ ഹസ്ബൻഡ്സ്, ബിക്കോസ് ഐ ഹാവ് എ ഹസ്ബൻഡ് ലൈക്ക് ദാറ്റ്. അബ്സല്യൂട്ട്ലി. ശ്രീനി ഈസ് ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ശ്രീനി ആൻഡ് ജഗത്. ബിക്കോസ് നമുക്ക് ദൈവം ബ്ലെസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഡയറക്ട്ലി തരില്ല, ഇൻഡയറക്ട്ലി നമുക്ക് ഇങ്ങനെ ഒരു ആളെ നമുക്ക് തരുന്നു. കുറെ ട്രയൽസ് നല്ലൊരു മനുഷ്യൻ നമുക്ക് നമ്മുടെ ലൈഫിൽ തന്നിരിക്കുകയാണ്. ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൻ എന്ന് പറയുന്ന പോലെ, ബിഹൈൻഡ് ഹു ലവ് ദം ആൻഡ് ഹു വോണ്ട് ടു സീ ദം ഇൻ ദെയർ ഫുള്ളസ്റ്റ്. നോ ഈഗോ. അബ്സല്യൂട്ട്, ദാറ്റ്സ് ദ മെയിൻ പാർട്ട് ഐ വിൽ സേ. ഈഗോ പാടില്ല എന്ന് പറയുന്നത്. ജഗത്ത് ഇന്നലെ നിങ്ങൾ ഒരു മൂവി കാണാൻ പോയപ്പം ഒരു 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 എന്തോ ഒരു പോസ്റ്ററും പിടിച്ചോണ്ട് ഇങ്ങനെ എസ്കലേറ്ററിൽ പോണാണ്ട്. ഇല്ലുമിനാറ്റി. ഞാനില്ല അതില്. അവര് ഈ അർഫാസ് ആണ് ഇതിന്റെ ലെവൽ ക്രോസിന്റെ ഡയറക്ടർ. അർഫാസും ജഗത്ത് വെരി ഗുഡ് ഫ്രണ്ട്സ്. അപ്പൊ അവർ രണ്ടുപേരും കൂടെ കൽക്കി കാണാൻ പോയപ്പം ആ പോസ്റ്റർ തിയേറ്ററിന് മുമ്പിലായിരുന്നില്ല, ഏതോ കഫേയുടെ മുമ്പിലായിരുന്നു പറഞ്ഞ് അത് എടുത്ത് തിയേറ്ററിന് മുമ്പിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. ആ പോക്കാണ് കാണുന്നത്. അല്ലേ, ആലോചിച്ച് നോക്ക്. I'm like, what have I done in my life to have you? Like, this is more than what I asked. Literally. അപ്പം അതാണ് ജഗിൻ്റെ ആ ഒരു എനർജിയാണ് എന്നാ പ്രഗ്നൻസിയിൽ. യു നോ ലൈക്ക് ദ വർ ഡേയ്സ് എനിക്ക് ഭയങ്കര ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു, പിഗ്മെൻറ്റേഷൻ വരുന്നു. ഞാൻ എന്നെ കാണാത്ത, ഒരിക്കലും കാണാത്തൊരു വെയിറ്റിലേക്ക് ഞാൻ തടി വയ്ക്കുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ പോകുന്നുണ്ട് എൻ്റെ. ബട്ട് യു നോ ലൈക്ക് ഹീ വുഡ് കം ആൻഡ് യു വുഡ് ലൈക്ക് വാവ് മൈ സെക്സി ബേബി ആൻഡ് സം വിസിൽസ് ആൻഡ് യു നോ അത്. അപ്പോൾ തന്നെ ഞാൻ ചാർജ്ഡ് ആയി. സോ എനിക്ക് മോട്ടിവേഷൻ ഇല്ലാത്ത സമയത്ത് തിങ്സ് ഡേയ്സ് വെൻ ഐ ഡോണ്ട് വോണ്ട് ടു ഡു എനിത്തിങ് ഞാൻ പറയും ഐ വോണ്ട് ഡു ഇറ്റ് ഫോർ ദിസ് മാൻ. Yes. Yeah, that was giving me energy to do it. And I think Jagat, not just Jagat, you also have been a great wife. I think great mother. and just tell us about, engane unda vaava. Ayyo, enda parayya. Ilai. Nila. Namada pillalatte. Nila, Ila, ennokke parayunna pole. Why the name Ila? ഇലൈ, ഇലയുടെ അർത്ഥം തന്നെയാണ് ഇലയ. നില അതാണോ? ഇലൈ ആണോ? ഇലൈ, ഇളയല്ല, ഇലൈ. ഇലൈ, ഇലൈ, ഐ എൽ എ ഐ, ഇലൈ, ഇലൈ, ഇലൈ അമല ജഗത്. വി ആർ ലൈക്ക് ട്രയാങ്കിൾ. ഞങ്ങളൊരു ടീമായിരുന്നല്ലോ. ബിക്കോസ് ജഗിനെ ഞാൻ കണ്ട് 1 മന്ത്തിൽ ഞാൻ പ്രെഗ്നന്റ് ആയി. അപ്പം എന്റെയും ജഗിന്റെയും റിലേഷൻഷിപ്പിൽ ഹീസ് എ പാർട്ട്, ഹീസ് ബിൻ എ പാർട്ട് ഫ്രം ദി ബിഗിനിങ്. യാ, ഞങ്ങൾ മൂന്നുപേരും ഒരു ടീമാണ്, ഒരു ഹോളി ട്രിനിറ്റി എന്നൊക്കെ പറയുന്ന പോലെ. ആളതുപോലെ തന്നെ. ആൻഡ് പുള്ളിയും ഭാവയും ഞങ്ങളുടെ അടുത്താണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ. ഞങ്ങൾ രാത്രി ഞങ്ങളുടെ അടുത്താണ് ഫുൾ ടൈം ഭാവ ഉണ്ടാവുക. അപ്പം യു നോ ലൈക്ക് ഹീസ് ഒരു കരച്ചിലുമില്ല, ഒരു ബഹളമില്ല, ഹീസ് വെരി പീസ്ഫുൾ. ഞങ്ങൾക്ക് അറിയാം ആളുടെ ഒരു. സോ ഞങ്ങൾക്ക്, എനിക്കും ജഗിനും ഇല്ല, ഒരു ബേബിനെ പോലെ അല്ല തോന്നുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു ടീംമേറ്റ്. യു നോ ലൈക്ക് ഹാ ബഡി, വാട്സ്ആപ്പ്, ഹൗ ആർ യു. ശരിക്കൊരു ഞങ്ങളുടെ ഒരു ടീം മെമ്പർ. അതാണ് നിങ്ങൾ വിചാരിക്കുന്ന സാധാരണ ഒരു അമ്മയും അച്ഛനും അല്ല കേട്ടോ. ഡെലിവറി കഴിഞ്ഞ് ഞാനിവിടെ അമ്മു വാവയായി. ആ, ഞങ്ങളിപ്പോ സ്റ്റാർബക്സ്, സ്റ്റാർബക്സ് ആ മോളെ ബെഡിൽ എന്നെയൊക്കെ 30 എന്താണ് 90 ദിവസം ബെഡ് നനങ്ങരുത് എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ അത് വിശ്വസിച്ച് ലോക്കായി കിടന്ന ആളാണ്. പക്ഷെ റെസ്റ്റ് ഒക്കെ എടുക്കണം. മമ്മി, എന്റെ മമ്മിയും കുറെ ട്രൈ ചെയ്തു എന്നെ കിടക്കാൻ. മോളെ കിടക്ക് മോളെ നടന്നു. എനിക്കിവിടെ ജഗ്ഗാണ് സമ്മതിക്കാത്ത. മമ്മി ജഗ്ഗാണ് അടി. മമ്മി മമ്മിയുടെ കൊച്ചിനെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. ജഗ്ഗാണെങ്കിൽ ഭാര്യനെ കൊണ്ട് അല്ല. മമ്മി ഈസ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ ബോഡി, ജഗ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ മൈൻഡ്. യാ, ദാറ്റ്സ് ട്രൂ. ഹീസ് ലൈക്ക് കീപ്പിംഗ് യു ഫ്ലിപ്പ് ആവാതെ.
ഫ്ലിപ്പ് അവരുതേ ഫ്ലിപ്പിക്കും, ഫ്ലിപ്പ് ആവുന്നൊക്കെ ജഗിന്റെ അടുത്തായിരിക്കും. അപ്പൊ എന്തായാലും ഐ തിങ്ക് യു ആർ എൻജോയിങ് മദർഹുഡ് ആസ് വെൽ ആസ് ദ സക്സസ് ഓഫ് ലെവൽ ക്രോസ്. മൈ ഗോഡ്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലെവൽ ക്രോസിനെ കുറിച്ച് സംസാരിക്കാനും കൂടിയാണ്. So tell us about this beautiful movie. Amala, you look prettier than in the movie right now, by the way. Amala's stylist thank you. The most gorgeous, stunning, the most loved Pearly Mani. Thank you. Oh, ithra nalla interview. Njan aadiyittana orala style cheyam nu parayunnu kettaa. Appa enikku ariyam enikku delivery kayangi irunna samayath undallo ammu എന്റെ പഴയ ഡ്രസ് ഒന്നും എനിക്ക് ഫിറ്റ് ആവില്ല. എനിക്ക് ഡിപ്രഷൻ വന്നെങ്കിൽ, വരാൻ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതിനേക കാരണം എനിക്ക് ഡ്രസ്സുകളായിരുന്നു. ഐ നോഡാ, ഐ കംപ്ലീറ്റ്ലി അണ്ടർസ്റ്റാൻഡ്. അതായത് ഇതിട്ട് പാൽ കൊടുക്കാൻ പറ്റില്ല, ഇതിട്ട് പാൽ കൊടുക്കാൻ പറ്റും, പക്ഷെ ഇത് പുറത്തിടാൻ പറ്റില്ല. അങ്ങനെ മൊത്തത്തിൽ ഇത് എന്റെ എന്റെ ബോഡി അല്ലല്ലോ. സഡൻലി യു ഹാവ് എ ന്യൂ ബോഡി ആൻഡ് യു ഹാവ് എ മില്യൺ ക്ലോത്ത്സ്, ഒന്നുപോലും നമുക്ക് ഫിറ്റ് ആവില്ല. അപ്പൊ ഇതിന്റെ സമയത്ത് നിങ്ങൾക്ക് ഒരു മൂവി പ്രൊമോഷനും കൂടി വരും. നാട്ടുകാർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ എന്തായാലും എനിക്ക് ഐ അണ്ടർസ്റ്റുഡ് യുവർ സിറ്റുവേഷൻ. അപ്പൊ ദാറ്റ്സ് അമ്മ നീ എന്റെ ഷോയിൽ വരണം, ഐ വിൽ സ്റ്റൈൽ യു എന്ന് പറഞ്ഞിട്ട് ഐ ജസ്റ്റ് വെന്റ് ഹെഡ് ആൻഡ് ഷീസ് ട്രസ്റ്റഡ് മീ. എനിക്ക് അമലയാണ് ഇങ്ങനെ സാരിയിൽ കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ കമന്റ് ബിലോ ഗൈസ്, ഹൗ ഇസ് അമല ലുക്കിംഗ്? എന്റെ സ്റ്റൈലിംഗിന് 10 എത്ര മാർക്കാണ് നിങ്ങൾ കൊടുക്കുക? ഐ ലവ് ദ ചെയിൻ ആൻഡ് എവരിതിങ് യു ആർ ഗ്ലോയിങ്. താങ്ക് യു, താങ്ക്സ് ടു യു. ദിസ് യുവർ വിഷൻ. ഐ എം ഷുവർ യു ഹാവ് സീൻ മീ ലൈക് ദിസ് ആൻഡ് ഓൾവേസ് ബീയിങ് യുവർ മ്യൂസ്. ദാറ്റ്സ് വാട്ട് ഗേൾസ് ഗേൾ ഫ്രണ്ട്സ് ആർ ഫോർ. ഓക്കേ, സോ ടെൽ മീ അബൌട്ട് ലെവൽ ക്രോസ്. ലെവൽ ക്രോസ് ഏറ്റവും വലിയ സന്തോഷം ദാറ്റ് യുനോ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ടു പടം, അവരത് ഏറ്റെടുത്തു. റിലീസായപ്പോൾ തൊട്ട് ഓഡിയൻസിന്റെ പ്രൊമോഷനാണ്, ലൈക് മൗത്ത് പബ്ലിസിറ്റിയും റിവ്യൂസും ബ്ലോഗേഴ്സും എല്ലാവരും, എവരിബഡി ഈസ് റൈറ്റിംഗ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ ഫിലിം. അത് ഒരു ട്രൂ സക്സസ് ആയിട്ട് ഞാൻ കാണുന്നു. ആൻഡ് നമ്മളിട്ട എഫേർട്ട്, ഈവൻ ഷൂട്ട് ചെയ്ത സമയത്തും ഒത്തിരി ചാലഞ്ചിങ് ആയിരുന്നു, വളരെ ലിമിറ്റഡ് ക്രൂ മെമ്പേഴ്സ് ആയിരുന്നു. ഹി വുഡ് ഹാവ് സെഡ് ഓൾ ദാറ്റ് റൈറ്റ്. പിന്നെ ഹി ഓൾസോ സെഡ് യു ഹാഡ് എ ക്രൂ ഓഫ് 10 പീപ്പിൾ. അതെന്തായിരുന്നു കോൺട്രോവേഴ്സി, ഗോസിപ്പ്, അല്ല റൂമർ. അവരെ എന്നെ കളിയാക്കുമായിരുന്നു അവിടെ ക്യാമറ ക്രൂവിനേക്കാളും കൂടുതൽ. അതെന്തുകൊണ്ടാ, നന്നായില്ലേ ഫുഡ് കഴിച്ച അവിടെ സർവൈവ് ചെയ്യാൻ പറ്റിയെ കുക്കൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട്. സോ യാ, പിന്നെ ഈവൻ യുനോ ഡ്യൂറിങ് പ്രൊമോ, ലൈക്ക് ഇതിന്റെ പ്രൊമോഷൻ ആണെങ്കിലും ലാസ്റ്റ് 9 മന്തിൽ ഈ ഫിലിമിന്റെ പ്രസ് മീറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഡെലിവറിക്ക് പോകുന്നത്. യാ, അത് കഴിഞ്ഞിട്ട് സോ ഇറ്റ് ഫീൽ സോ ഹാപ്പി ആൻഡ് ഗ്രാറ്റിഫൈങ്. നമ്മൾ അത്രയും കൺവിക്ഷനോടുകൂടി ചെയ്ത പടം, അതും ഒരുപാട് ഡെബ്യൂട്ടൻറ്റ് ഈ പടത്തിലൂടെ, യുനോ ലൈക്ക് അവർ ഡിറക്ടർ ഡി ഒ പി അപ്പുൻ്റെ അപ്പു പ്രഭാകർ സിനിമറ്റോഗ്രാഫർ, ആളുടെ വർക്കിനെ കുറിച്ച് എല്ലാവരും പ്രേസ് ചെയ്യുകയാണ്. ഞാൻ ഞങ്ങളിത് ട്യൂണീഷ്യൽ എക്സ്പീരിയൻസ് ചെയ്തതാണ് അപ്പുൻ്റെ യുനോ ഫ്രെയിം. ഒരു ഇംഗ്ലീഷ് ഫിലിം ഒക്കെ കാണുന്നത് ഒരു ഹോളിവുഡ് മൂവിയുടെ വിഷ്വൽസ് ആണ് നമ്മൾ കാണുന്നത്. അബ്സല്യൂട്ട്ലി. അപ്പൊ കൊറേ അതുപോലെ മ്യൂസിക് ഡയറക്ടർ, പുള്ളിയുടെ മലയാളത്തിലെ യുനോ ലൈക്ക് ഫസ്റ്റ് ഡെബ്യൂ ആണ്. അപ്പം എല്ലാം കൊണ്ടും ഒരുപാട് എല്ലാവരുടെയും ഒരു സോളിഡ് ഡെബ്യൂ ആൻഡ് യുനോ ലൈക്ക് നമ്മൾ വിശ്വസിച്ച ഒരു ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് അത് ഹിറ്റായിന്ന് യുനോ അറിയുമ്പം അതാണ് ഏറ്റവും വലിയ സന്തോഷം. ആൻഡ് ഫോർ മീ പേഴ്സണലി ഡെസേർട്ട്, ലൈക്ക് യു സെഡ്, ആറ് ജീവിതം കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഡെസേർട്ടിലേക്ക്. എപ്പോഴും ഇങ്ങനെ ഡെസേർട്ടില്ല, മരുഭൂമിയിലാണ് എന്റെ വളർച്ച. മരുഭൂമിയിലെ ഒരു മഴ പോലെ അമല പോൾ ഇവിടെ വന്നിരിക്കുകയാണ് ഗൈസ്. ഈ ലെവൽ ക്രോസ് എന്ന് പറയുന്ന സിനിമയിൽ അമലയ്ക്ക് രണ്ടേ രണ്ട് കോസ്റ്റ്യൂമേ ഞാൻ മരുഭൂമിയിലുള്ളൂ. അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? മരുഭൂമിയിൽ അവിടെ ഷോപ്പിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദാറ്റ്. ആക്ച്വലി ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഒരു ക്യാരക്ടർ ആണ് ചെയ്യുന്നത്. ആ കോസ്റ്റ്യൂമിന് ഒരുപാട് ഡീപ് ലൈക്ക് അർത്ഥങ്ങളുണ്ട്. ലൈക്ക് ഇൻ എ വേ ഫിലിം കാണുമ്പോൾ മനസ്സിലാവും എന്റെ ക്യാരക്ടറിന്റെ ഒരു മെന്റൽ ഷെയ്ഡ്, യുനോ ലൈക്ക് റെഡ് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. റെഡ് റെഡ് ഇസ് ഓൾസോ ഡേഞ്ചർ. അതാണ് പേളി എനിക്കിത് ബ്ലാക്ക് ഇട്ട് എന്നെ കാണരുത്. സോ റെഡ് ഇസ് ഓൾസോ ഡേഞ്ചർ, റൈറ്റ്? സോ അങ്ങനത്തെ കുറെ ഡീപ് മീനിങ്സ് ഉണ്ട്. സ്വപ്നയാണ് ഇതിന്റെ കോസ്റ്റ്യൂം ചെയ്തത്. ആൻഡ് അത് അതിന്റെ ഫാബ്രിക് ഇസ് ഹെംപ്. ഹെംപ് ഫാബ്രിക്കിൽ ചെയ്ത, സസ്റ്റൈനബിൾ ഫാബ്രിക്കിൽ ചെയ്ത കോസ്റ്റ്യൂമാണ് അത്. അത് ജഗിൻ എന്നാ ഡ്രസ് ഇട്ട് കാണുന്നത് ഭയങ്കര ആഗ്രഹമുണ്ട്, പക്ഷെ അതിന് ഫിറ്റ് ആവില്ല. സാരമില്ല, എക്സ്ട്രാ സ്മോളിൽ നിന്ന് ഞാനിപ്പോ എക്സ്ട്രാ ലാർജിലേക്ക്. There is a time, you know, you just take your time, enjoy motherhood. Yes. But you know, ആ സിനിമയിലത്തെ ആ ഒരു റോള്,
നന്നായിട്ട് അമല ചെയ്തിട്ടുണ്ട്. അമല മാത്രമല്ല, ഷറഫുദ്ദീൻ, ആസിഫ്, നിങ്ങൾ മൂന്ന് പേരും, ആക്ച്വലി ഒരു മൂന്ന് പേര് മാത്രമുള്ള ഒരു ഒരു സിനിമയിൽ നിങ്ങൾ അത്രയും ഗ്രിപ്പിംഗ് ആയിട്ട് ഈ സ്റ്റോറി മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഇറ്റ്സ് ഓൺലി ബിക്കോസ് ദി ആക്ടേഴ്സ് ആൻഡ് ദി ഡയറക്ടേഴ്സ് ബ്രില്ലിയൻസ്. ഓക്കേ, ടെൽ us about the director. യാ, അർഫാസ് അയ്യൂബ് ജിത്തു സാറിന്റെ അസോസിയേറ്റ് ആണ്. 14 years ഹാർഡ് വർക്കിന് ശേഷമാണ് ആൾക്ക് ഇന്നൊരു ഡെബ്യൂ ഫിലിം ബ്രേക്ക് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഈ സക്സസിനെല്ലാം ഹൈലി ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്, കാരണം അത്ര ടാലൻറ്റഡ് ആണ്. ഒരു നമ്മളൊരു ഫസ്റ്റ് ടൈം ഡയറക്ടേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക്, ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു പ്രശ്നം, യുനോ, ചിലർക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല, നല്ല ക്ലാരിറ്റി ഉള്ളവർക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മളെപ്പോഴും ഒരു യുനോ, ചിലർ വളരെ യുനോ ലൈക്ക് സം പീപ്പിൾ ലൈക്ക് അർഫാസ് ഇസ് ലൈക്ക് സ്റ്റോറി പറഞ്ഞ വിധമാണെങ്കിലും ആളുടെ വിഷൻ, അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ, അതിലൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മളത് കൺവേ ചെയ്യും. ആൻഡ് ആളുടെ ക്ലാരിറ്റി, ലൈക്ക് എൻ്റെ ഈ ക്യാരക്ടർ തന്നെ ഭയങ്കര കൺഫ്യൂസിംഗ് ആണ് പ്ലേ ചെയ്യുമ്പം, യുനോ, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് സ്പോയിലേഴ്സ്, പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതിലൊക്കെ എനിക്ക് ഭയങ്കര ചാലഞ്ച്, ഇറ്റ് വാസ് നോട്ട് ഈസി. ഒരു പുതിയ ഡയറക്ടറാന്ന് വിചാരിച്ചിട്ട് ഈസി ആയിരുന്നില്ല, വളരെ ചലഞ്ചിങ് ആണ് അർഫാസിനോട് വർക്ക് ചെയ്യാൻ. ഹി വോണ്ട്സ് ടു ഗെറ്റ് ദ ബെസ്റ്റ്. അപ്പോൾ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു ഞാൻ ഇങ്ങനെ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ പറഞ്ഞു, അമല അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഇത്രയും നല്ലൊരു പെർഫോമൻസ് അമലപ്പോൾ നിന്ന് കാണുന്നത്. ബിക്കോസ് ഐ തിങ്ക് ആൾക്കാരും എന്നെ ത്രില്ലർ ഫിലിമിൽ കണ്ട് ഒരേ യുനോ ലൈക്ക് ആ ഒരു ജോണറിൽ കണ്ട് അവരും ബോറടിച്ചു, ഞാനും ബോറടിച്ചു. അപ്പോൾ ഈ ഒരു ഫിലിമിൽ എനിക്ക് വേറൊരു ഷെയ്ഡാണ്, അതെ, മൾട്ടിപ്പിൾ ഷെയ്ഡ്സ് എനിക്ക് ചെയ്യാൻ പറ്റിയതിൽ ഐ വാസ് വെരി ഹാപ്പി. ആൻഡ് ഐ തിങ്ക് താങ്ക്സ് ടു അർഫാസ്, ആള് ശരിക്കും നല്ലോണം പിഴിഞ്ഞെടുത്ത് ഞങ്ങളെല്ലാവരെയും. ഐ തിങ്ക് അർഫാസിന്റെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജിത്തു ജോസഫ് എന്ന് പറയുന്ന ഒരു അടിപൊളി ഡയറക്ടറിന്റെ കൂടെയാണ് സ്കൂൾ ഓഫ് ത്രില്ലർ. അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ സിനിമ കഴിഞ്ഞ റിവ്യൂ അധികം ഞാൻ കഥ പറയുന്നില്ല, ബിക്കോസ് നിങ്ങൾ എല്ലാവരും ഇത് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഇപ്പൊ ഇറ്റ്സ് റണ്ണിങ് സക്സസ്ഫുള്ളി ഇൻ തിയേറ്റേഴ്സ് നിയർ യു. ഇതിന്റെ ഫസ്റ്റ് ഹാഫ് എങ്ങനെയാണ്? ഇറ്റ്സ് അബൌട്ട് ദ വിഷ്വൽ ബ്യൂട്ടി ഓഫ് ദാറ്റ് പ്ലേസ് ആൻഡ് ലോട്ട് ഓഫ് you know getting the characters into your heart. Because ഒരു ക്യാരക്ടറിനെ നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രജിസ്റ്റർ ആയി കഴിഞ്ഞാലേ നമുക്ക് ആ ക്യാരക്ടറിന്റെ കൂടെ ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ആദ്യം തന്നെ ഒരാളെ കാണിക്കുന്നു, അയാൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്നു, നമുക്ക് കണക്ട് ആവില്ല. പക്ഷെ ഇയാളുടെ കൂടെ ആ ഫസ്റ്റ് ഹാഫിൽ ഇയാൾ ആരാണ്, എന്താണ് എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം അയാളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മളെ ഇമ്പാക്ട് ചെയ്യും ആസ് എൻ ഓഡിയൻസ്. ആ ഒരു ബ്രില്ലിയൻസ് അത് ഇദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമല്ല, ദൃശ്യം സിനിമയിലൊക്കെ കാണുന്നത് പോലത്തെ ട്വിസ്റ്റോട് ട്വിസ്റ്റോട് ഒരാൾ കഴുത്തുളുക്കിട്ട് വന്ന് എന്താ പറ്റി കുറെ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ചുമ്മാ ഇപ്പൊ കൈ നിട്ട ഒരു ജോക്കാണ്, എങ്ങനെയുണ്ട്? ഇഷ്ടമായി കമന്റ് കഴുത്തുളുക്കിട്ട് എല്ലാരും വരുന്നത്. അപ്പൊ എന്താ വെച്ചാൽ ട്വിസ്റ്റ് ആണ്, ഭയങ്കര ട്വിസ്റ്റ്. അപ്പൊ ഈ ട്വിസ്റ്റിനെ കുറിച്ച് കഥയിൽ കേട്ടപ്പോ എന്താ തോന്നിയത്? ട്വിസ്റ്റ് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, കൊള്ളാലോ എന്നുള്ള ഒരു സംഭവം. പക്ഷെ നമ്മൾ ഈ ആക്ടേഴ്സ് ആസ് എൻ ആക്ടർ നമ്മൾ കഥ കേൾക്കുമ്പോൾ ഓഡിയൻ ആയിട്ട് പ്യുവർലി എൻജോയ് മാത്രമല്ലല്ലോ, ഈ ട്വിസ്റ്റ് വരാൻ വേണ്ടി അഭിനയിച്ചെടുക്കണമല്ലോ. കുറച്ചുകൂടെ ആ പണിനെ കുറിച്ചായിരുന്നു എന്റെ പേടി. പക്ഷെ അതാണ്, ഞാൻ ഫിലിം എൻജോയ്ഡ് ഇറ്റ് ആൻഡ് ഫിലിം കാണുമ്പം ഓഡിയൻസിന്റെ റെസ്പോൺസ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് തിയേറ്ററിൽ. അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു പടം. ഇതൊരു സ്ലോ ബേണർ ആണ്, കുറച്ചൊരു എന്താ പറയാ മൾട്ടിപ്ലെക്സ് ക്രൗഡ് ഫിലിമാണ് അല്ലെങ്കിൽ ഒ ടി ടി ഫിലിമാണെന്നൊക്കെ ഇനീഷ്യലി നമ്മൾ പടം കണ്ടവരൊക്കെ പറഞ്ഞെങ്കിലും ആൾക്കാർ പ്രോപ്പർലി എൻജോയ് ചെയ്യാണ് തിയേറ്ററിൽ ഇത്. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. സോ അമു, യു ആർ സംബഡി ഹൂസ് വർക്ക്ഡ് വിത്ത് ഡിഫറെന്റ് സ്റ്റാർസ്, സൂപ്പർ സ്റ്റാർസിന്റെ കൂടെയാണ് അവൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡിഫറെന്റ് ലാംഗ്വേജസ്, റൈറ്റ്? And how has that journey been? Because like you said, oru dream aayittu thodangiya oru kaaryana, kore per idu nadakkilla nu paranju, kore per parangi ee kuttikku priyanthaana idu ivarekke engena aaru cinema il abhinayippikkunnu parangittu avasanam you are being starred next to superstars. Yeah, okay. Dhanush, Vijay, name them. Allu Arjun, എന്റെ കസിൻസ് ഒക്കെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു അവരുടെ ഫ്രണ്ട്സിന്. ഇതേ ഇതാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് സിനിമാ നടി ആവണം എന്ന് പറഞ്ഞ കൊച്ചു. അപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളെല്ലാരും ഒരുമിച്ച് റൺ ബേബി റൺ സിനിമ കണ്ടിട്ട്, ഞാനും അന്ന് ഞാൻ സ്കൂൾ കോളേജ് പഠിക്കുന്നു, സെക്കൻഡ് ഇയറോ തേർഡ് ഇയറോ എന്തോ പഠിക്കുമ്പോൾ റൺ ബേബി റൺ. നീ എന്തായാലും കോളേജ് പാസ് ഔട്ട്? ആ, ഞാൻ കോളേജ്, ഞാൻ കുറെ നാൾ പൊട്ടിക്കിടന്നില്ലേ, ചെയ്തോ എനിക്ക് ഇപ്പോഴൊരു വലിയ നല്ലൊരു ഓർമ്മയുണ്ട്, ഞങ്ങളുടെ ചൈൽഡ്ഹുഡ്. സോ ഞാനത് 8th സ്റ്റാൻഡേർഡിലൊന്നും പഠിക്കുന്നത്, അപ്പൊ ഐ തിങ്ക് യു ആർ ഇൻ 10th ഓർ 11th. അപ്പൊ ഞങ്ങള് റേച്ചൽ പേളിയുടെ വീട്ടില്, റേച്ചൽ ഞാൻ ഒരുമിച്ച് പഠിച്ചത്, ദാറ്റ്സ് വി നോ ഒരേ ക്ലാസ്സിലായിരുന്നു റേച്ചലും അമലയും, അതാണ് ബാക്ക് സ്റ്റോറി. ബാക്ക് സ്റ്റോറി. അപ്പൊ ഇങ്ങനെ ഏതോ ഒരു സൺഡേ ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നേക്കുവാണ് ചില്ല ചെയ്യാനായിട്ട്. അപ്പൊ ഇപ്പൊ പേളി, അപ്പോ പേളി ഞങ്ങളെല്ലാരും കൊണ്ട് പോവാണ്. അപ്പൊ ഞാനിങ്ങനെ പേളിനെ നോക്കി ഇങ്ങനെ വണ്ടടിച്ചിരിക്കുവാണ്, കൊള്ളാലോ, ഭയങ്കര ഒച്ച ബഹളം,
ഭയങ്കര യു നോ ലൈക് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി ആൻഡ് യു നോ ലൈക് യു ഹാഡ് യുവർ ഗൈ ഫ്രണ്ട്സ് ഓൾസോ ബർത്ത്ഡേ സെലിബ്രേഷൻ ബർത്ത്ഡേ ഒന്നും ആയിരുന്നില്ല ഐ തിങ്ക് വാട്ട് ഐ റിമെമ്പർ ഇസ് നമ്മൾ എല്ലാവരും കൂടെ എന്നിട്ട് ഒരു പള്ളിയുടെ വകയുള്ള ഒരു സ്കൂളിൽ പോയി എന്നിട്ട് അവിടുത്തെ സൺഡേ സ്കൂളാണോ റിയൽ സ്കൂളാണോ ഗവൺമെന്റ് സ്കൂളിൽ അവിടുത്തെ പിള്ളേരെ എല്ലാം ഇരുത്തി ഞങ്ങൾ ബാക്കിൽ കുറച്ച് വലിയ പിള്ളേരും ഫ്രണ്ടിൽ കുറെ കുഞ്ഞു പിള്ളേരും പേളി മോട്ടിവേഷൻസ് ക്ലാസ് എടുക്കുവാണ് അത് ഞാൻ ഈ സമ്മർ ക്യാമ്പ് അത് ആക്ച്വലി അത് ലീവിന്റെ ടൈമാ അതെ അതെ അപ്പൊ ഞാൻ ചുമ്മാ ഈ പിള്ളേരെയൊക്കെ വെറുതെ വീട്ടിലിരിക്കണ്ടല്ലോ എല്ലാരും ഇവിടെ വാ അപ്പൊ നമ്മൾ അവർക്ക് ബുക്സ് കളർ പെൻസിൽ ഒക്കെ കൊടുത്ത് ചുമ്മാ മോട്ടിവേഷൻ ക്ലാസ് അപ്പോഴേ ഞാനിങ്ങനെ മണ്ടടിച്ചത് എന്താ സംഭവം അപ്പൊ സൂപ്പർ സ്റ്റാർസിന്റെ കൂടെ ഒക്കെ ഒരു വർക്ക് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് അതായത് ഹൗ ഡിഡ് യു ഫീൽ വെൻ യു ആർ ഗെറ്റിംഗ് എ കോൾ സെയിങ് അടുത്ത ഇങ്ങനത്തെ ഒരു സിനിമയാണ് ഇദ്ദേഹത്തിന്റെ കൂടെയാണ് അല്ലെങ്കിൽ ലാലേട്ടന്റെ കൂടെയാണ് വലിയ വലിയ സ്റ്റാർസിന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ How was that journey for you? Because suddenly you have to get ready for that kind of a life. Alle? So how was that for you? എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു അതായത് ഇവരുടെ ആക്ടിങ് പ്രോസസ്സ് അതാണ് എൻ്റെ ഫസ്റ്റ് ഞാൻ ഇവരൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് വെറുപ്പിച്ചുകൊണ്ടിരിക്കും ഇപ്പം ലാസ്റ്റ് ക്രിസ്റ്റഫർ ചെയ്തപ്പോൾ ഞാൻ ഇങ്ങനെ മമ്മൂക്ക വരാൻ കാത്തിരിക്കും സെറ്റിൽ വന്ന ഉടനെ ഞാൻ അടുത്ത് വന്നിരുന്നിട്ട് സമയവും നേരമൊക്കെ നോക്കിയിട്ട് മമ്മൂക്ക ഹായ് ഹൗ ആർ യു ലുക്കിംഗ് ഗ്രേറ്റ് മമ്മൂക്ക എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ഇന്നത്തെ ചോദ്യം അപ്പം മമ്മൂക്ക ആ രണ്ടാമത്തെ ചോദ്യം ആദ്യം ചോദിച്ചു അയ്യോ ഹൗ ഇസ് വർക്കിംഗ് വിത്ത് മമ്മൂക്ക അടിപൊളി ഞാൻ ഭയങ്കര മമ്മൂക്ക ഫാൻ ഗേളാണ് അതായത് ചെറുപ്പം തൊട്ടേ ഞാനും എൻ്റെ ബ്രദറും അതേ ലൈക്ക് ഭയങ്കര മമ്മൂക്ക ഫാൻസ് ആണ് അപ്പൊ എനിക്ക് ക്രിസ്റ്റഫറിലാണ് ഒത്തിരി നാള് ലൈക്ക് എനിക്ക് ഫസ്റ്റ് വർക്ക് ചെയ്യാൻ പറ്റിയത് അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇങ്ങനെ ഞാൻ മമ്മൂക്ക കാരോനെന്നൊക്കെ ഇറങ്ങി ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ വായം പൊളിച്ചിട്ട് വാവ് മമ്മൂക്കയുടെ ഡയലോഗ് പറയുമ്പോഴൊക്കെ ഞാൻ പല പല ഫിലിംസിലെ മമ്മൂക്കേനാണ് കാണുന്നത് ഓരോ ക്യാരക്ടേഴ്സാണ് കാണുന്നത് ലൈക് ഗൂസ് ബംസ് കണ്ണു നിറയുന്നു ഡയലോഗ് ഞാൻ ഇത്രയും ഡയലോഗ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എന്റെ ജീവിതത്തിൽ പഠിച്ച് 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 ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് ഞാൻ കളക്ടർ ആയത് അത്രയും ഞാൻ ഡയലോഗ്സ് പഠിച്ചു ലാലേട്ടൻ ഇസ് ലൈക്ക് എന്താ പറയാ ലാലേട്ടൻ മേക്സ് യു ഫീൽ ലൈക്ക് ഹോം അതാണ് ലാലേട്ടൻ ലൈക് അത്രയും ഒരു കംഫർട്ട് അത്രയും ഒരു ഹംബിൾനെസ് യുനോ ലൈക്ക് നമ്മളിങ്ങനെ എന്തോ ഭയങ്കര ഒരു ലൈക്ക് ആ ഒരു എനർജിയിൽ വന്നു കഴിയുമ്പം ലാലേട്ടനെ കാണുമ്പം ഹീസ് എൻ ഇൻസ്പിരേഷൻ ആ ലിവിങ് ഇൻസ്പിരേഷൻ ലൈക്ക് ഇപ്പോഴും ഹൗ മച്ച് ഹീസ് ലൈക്ക് ഡൂയിങ് നോ ആ ഒരു എനർജി ലാലേട്ടൻ്റെ പാഷൻ ആൻഡ് ലാലേട്ടൻ്റെ ഹംബിൾനെസ് ആൻഡ് ലവ് ഫുൾ ലാലേട്ടൻ ചുറ്റും ഉള്ള എല്ലാവർക്കും എപ്പോഴും ആ ഒരു ലവ് ആ ഒരു പോസിറ്റിവിറ്റി എപ്പോഴും ഉണ്ടാവും കോൺസ്റ്റന്റ് ലാലേട്ടൻ്റെ കൂടെയുള്ള മെമ്മറി എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഹീ മെയ്ഡ് പഴംപൊരി ഫോർ മീ ഐ ലവ് പഴംപൊരി അപ്പം എൻ്റെ ഫേവറേറ്റ് ഫുഡ് എന്തോ എന്തോ ചോദിച്ചപ്പോൾ ഞാൻ പഴംപൊരി എന്ന് പറഞ്ഞപ്പം ഹീ മെയ്ഡ് ലാലേട്ടൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം പോയപ്പം ഹീ മെയ്ഡ് പഴംപൊരി സോ സ്വീറ്റ് അത് ഇറ്റ്സ് ലൈക്ക് എനിക്കിതൊരു പഴംപൊരി അല്ല ഒരു ഓസ്കർ പിന്നെ മമ്മൂക്കയുടെ കൂടെയുള്ള മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ആക്ച്വലി ഒരു ഫണ്ണി തിങ് ഹാപ്പൻസ് ഞാനും എൻ്റെ ബ്രദർ ജിത്തു ഞങ്ങൾ ഭയങ്കര ഹ്യൂജ് ഫാൻസ് ആണല്ലോ അപ്പൊ ഐ കോൾഡും സെറ്റിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു കുട്ടിക്കാരൻ്റെ എവിടെ ഷൂട്ടുള്ളപ്പോ ജിത്തു എന്നാണ് പെറ്റ് നെയിം ജിത്തു എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഞാൻ ആളെയും വിളിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ റിസോർട്ടിലാണ് അപ്പൊ മമ്മൂക്കയുടെ ഞങ്ങൾക്ക് അറിയാം അതാണ് റിസോർട്ട് വില്ല നമ്പർ അതാന്ന് അറിയാം എൻ്റെ തൊട്ടിപ്പുറത്ത് ഞങ്ങളുടെ റൂം പിന്നെ ഇപ്പുറത്ത് നമ്മുടെ ഷൈൻ ടോമും ഉണ്ടായിരുന്നു ഇപ്പുറത്തെ വില്ലയിൽ അപ്പം രാത്രി ഞാനും ജിത്തും കൂടെ അതിൽ കൂടെ മന്നാടിയാർ ക്ഷത്രിയനല്ല മന്നാടിയാർ ക്ഷത്രിയനാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുവാണ് മമ്മൂക്കനെ കാണുമ്പോൾ പറയാൻ വേണ്ടി ജിത്തു പ്രാക്ടീസ് ഒക്കെ ചെയ്ത് ഡയലോഗ്സ് ഒക്കെ പഠിച്ച് വെച്ചിരിക്കുവാണ് നെക്സ്റ്റ് ഡേ സെറ്റിൽ എത്തി ഞാൻ മമ്മൂക്കോട് പറഞ്ഞിരുന്നു ഞങ്ങളുടെ ഈ ഫാൻ ബോയ് ഫാൻ ഗേൾ തിങ് എല്ലാം നെക്സ്റ്റ് ഡേ സെറ്റിൽ എത്തി മമ്മൂക്കനെ കണ്ടപ്പോൾ തന്നെ മമ്മൂക്ക മന്നാടിയാർ ക്ഷത്രിയൻ ഒന്നും അല്ല അവിടെ ഒരു പാവമാണ് ജിത്തുനെ കണ്ടപ്പോൾ ഐ ടോൾഡും ഇങ്ങനെ ഞങ്ങൾ നടക്കുമായിരുന്നു രാത്രി പാതിര കോഴികളും പോലെ സോ വിത്ത് മമ്മൂക്ക എനിക്ക് എപ്പോഴും ആ ഒരു ഫാൻ ഗേൾ ആയതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് എല്ലാ എനിക്കൊരു കോംപ്ലിമെൻറ്റ് കിട്ടി ഒരു ഷോട്ട് കഴിഞ്ഞപ്പം മമ്മൂക്ക എന്നെ കോംപ്ലിമെൻറ്റ് ചെയ്തു നന്നായിരുന്നു എന്തോ അത് എനിക്ക് ഭയങ്കര പിന്നെ മമ്മൂക്കയുടെ ഉള്ള എന്താ ഞാൻ പറഞ്ഞില്ലേ എന്നാണ് അതേപോലെ മമ്മൂക്കയ്ക്ക് ഒരു വേർഡ് കൊടുക്കാൻ പറ്റിയാലോ വാട്ട് ഇസ് ദാറ്റ് ഫീലിംഗ് ഓർ ഇൻസ്പിരേഷൻ ദാറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഇറ്റ്സ് സോ ലക്കി ആക്ച്വലി എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല ഇങ്ങനത്തെ ലെജൻഡ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക ആൻഡ് എവറി ടൈം യു വർക്ക് വിത്ത് എ ലെജൻഡ് യു ഓൾസോ ബിക്കം ലിറ്റിൽ വേർഷൻ ഓഫ് ദം ബിക്കോസ് യു ആർ ലേണിംഗ് അവരുടെ വർക്ക് ചെയ്യാണ് അപ്പോൾ ഇതേപോലെ വേറൊരു ആക്ടർ അല്ലെങ്കിൽ ഫ്രം അനദർ ഇൻഡസ്ട്രി ആരായിരുന്നു ഏറ്റവും ഇൻസ്പയർ ചെയ്തത്
ഏറ്റവും കൂടുതൽ ഐ തിങ്ക് ഞാൻ ബോണ്ട് ചെയ്തിട്ടുള്ളത് വിക്രം സർ. Yeah, like adu our age varunnilla, I was just 19. Yes. 18 years old. Devathirumagal cheythu devathirumagal aa kochinte peru avanu mole nila nila enna kai enna pidike idu njan aalochicha aa oru peru evidennaan ente manasil enikku click aayennu. Yeah, 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 adayirikkum adhil oru paattu namukonnu paadiyala. Aariruvaraariru idu thandain taaraattu ഭൂമിയിൽ തായായി തന്തേ മാറും ഒരു കാവ്യം. അമല കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അമലയുടെ പാട്ടുകളിൽ അമലയുടെ ഏറ്റവും ഫേവറേറ്റ് ഏതാ? ഇപ്പൊ റീസെന്റ്ലി എനിക്ക് ആടുജീവിതത്തില് എന്റെയും പൃഥ്വിന്റെയും ലവ് സോങ്. അയ്യോ അത് ഭയങ്കര പാടാണ് അത് പാടാൻ. കോമ്പിനേഷൻ പക്ഷെ ഞാൻ പാടിയിട്ടോ അതില്ല. തുടക്കത്തിൽ ബാത്റൂമിൽ നിന്ന് മൂളില്ല. നമുക്കൊന്ന് റിഹേഴ്സൽ ചെയ്തിട്ട് ലെവൽ ക്രോസ്സിൽ ഞാൻ പാടിയ പാട്ട് പാടായിരുന്നു. ഡോണ്ട് ക്രോസ് ദാറ്റ് ലെവൽ. ആ ലെവലിൽ താഴെ മതി. ഓക്കെ. നിന്നെ കിനാവ് കാണും കണ്ണിലാകെ തുള്ളിത്തുളുമ്പി മോഹം പൊയ്ക പോലെ ഒന്നിച്ചിരുന്ന് തീരാൻ എന്റെ ദാഹം നിന്നെ പുണർന്ന് നീന്തി നീരിലൂടെ എൻ മനമാകുമീ വെൺമലഹാന ചിരിമഹാന ഞാൻ പറഞ്ഞില്ല എനിക്ക് അവിടെ എത്താൻ പറ്റത്തുള്ളൂ. ഇപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ആരെങ്കിലും പാട്ട് പാടാൻ വിളിക്കും. പക്ഷെ എനിക്ക് അമലയെ കാണുമ്പോ ഫസ്റ്റ് തോന്നുന്നു. അത് എനിക്ക് മാത്രമല്ല മലയാളികൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് മനസ്സിൽ വരുന്ന ഒരു പാട്ട്. അതെ, ഏത് പാട്ടാന്ന് ഞാൻ പറയട്ടാ? മണൽ പായയിൽ അന്തിവയിൽ ചായതാൽ കുഞ്ഞിളം കൈ നീട്ടി നീ തോണിയേറി പോയില്ലേ. പക്ഷെ വാവയ്ക്ക് ഏത് പാട്ടാ ജഗത്തും അമലയൊക്കെ പാടി ഉറക്കുന്നത്? ജഗ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ലെവൽ ക്രോസിൽ പാടിയ മറ്റേ ഡാർക്ക് പാട്ടൊക്കെ ഇടും. മറ്റേ അമ്മയുടെ പാട്ടാന്ന്. അമ്മ പാടിയ പാട്ടാ. ജഗ് പറയുന്നത് കൊച്ചു വയറ്റിലുണ്ടായിരുന്നോണ്ട് ഓർമ്മയുണ്ടാവും. അതുപോലെ സൈലന്റ് ആവുകയും ചെയ്യാം പെട്ടെന്ന്. അയ്യോ അതൊന്ന് കാണിച്ചു, അത് ക്യൂട്ടായിരുന്നു. എങ്ങനെ പേടിക്കണ പാട്ട് കേ. അയ്യോ I think Eli looks exactly like you. Yeah. And Jag, രണ്ടു പേരുടെ ഒരു മിക്സ് ഉണ്ട്. പക്ഷെ എനിക്ക് ജഗിനെ കൂടുതൽ തോന്നിയായിരുന്നു. കണ്ണ് എന്റെ പോലെയാണ് ആളുടെ. ഓക്കെ ഓക്കെ. അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ ഇടുമ്പോ ഞാൻ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കും. എനിവേ, ഐ ഫീൽ ലൈക്ക് യു ആർ ഇൻ ദ ബെസ്റ്റ് സ്പേസ് ഇൻ ലൈഫ്. Absolutely. Your career is going beautiful. Your husband, beautiful husband, your family. You are a new mom and motherhood is also going beautiful. And endana amalekku amalele thanks for the inspiration Pearly. And this is my observation. Yeah. Because when I see you I see growth. And that is goal ulla oru call orkunnundo. I think Rachel's baby shower bridal shower enne vilichappum you just had Nila. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വേണോടാ വാവ. ഞാൻ പറഞ്ഞു അന്ന് ഞാൻ ആലോചിച്ചു കൊച്ചിന് എനിക്ക് ചെറുതായിട്ടൊരു കരുനാക്ക. ഞാൻ ചെറുതല്ല, നല്ല കരുനാക്ക. നല്ല കരുനാക്ക, നല്ലതാ. നീ പറഞ്ഞാട്. ബിക്കോസ് അന്ന് നീ ജഗ്ഗിനെ കണ്ടിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. പക്ഷെ അത് അവന്റെ ബർത്ത്ഡേടെ അന്ന്. ആ അതായത് റെയിന്റെ ബർത്ത്ഡേടെ അന്ന് നീ എന്നെ കണ്ടില്ലേ ലാസ്റ്റ്? അന്ന് ഞാൻ നിന്നെ വിഷ് ചെയ്തു എത്രയും പെട്ടെന്ന് ഒരു നല്ല വാവ വരട്ടെ. ശരിക്കും അത് കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോ ജഗ് വന്നു, പിന്നെ ഒരു മാസം കഴിഞ്ഞപ്പോ വാവേ. ഞാൻ ആരും സമയം കിട്ടിയില്ല വേളി. ഐ വിഷ് യു വെൽ. അതേപോലെ തന്നെ ഐ ജസ്റ്റ് വോണ്ട് ടു ആസ്ക് യു കരിയർ വൈസ് വേർ ഡു യു സീ യുവർ സെൽഫ് 10 years ഫ്രം നൗ? 10 years ഫ്രം നൗ. വാവ്. See, I'm asking, I'm not talking about somebody random. Mm. I'm talking about Amala Paul. The girl who never takes no for an answer. So 10 years from now is looking very bright. Looking very bright, that's what.
ഇവിടുന്ന് ചേച്ചി ബ്രൈറ്റർ ഇവിടുന്ന് ബ്രൈറ്റർ ആൻഡ് ബ്രൈറ്റർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. ഐ തിങ്ക് സംവേർ വി വിൽ മീറ്റ്, യു നോ ഫോർ ഷുവർ. യാ യാ, നമ്മുടെ ജേർണി ഹാസ് ബീൻ ഗോയിങ് ഓൺ ഫ്രം എത്ര വയസ്സ്, 13-14 വയസ്സ് തൊട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ദിസ് ഇസ് നൗ ഫോർ എവർ അല്ലേ, ഇതിനി ഒരു യുവർ ഫാമിലി. ഡെഫിനറ്റ്ലി ദേർ ഈസ് നോ ബ്രേക്കിംഗ്, വി ആർ സ്റ്റക്ക് ഫോർ ലൈഫ്. ഐ റിയലി ലുക്ക് ഫോർവേർഡ് ടു ഇറ്റ് ബിക്കോസ് ഐ നോ ഇറ്റ്സ് ഗോയിങ് ടു ബി not boring for sure. For sure. One thing I want to ask you is, I don't know if you are comfortable with this, but this is definitely one small segment, because endayalum kore nerayittu nammal childhood ennokke parayna sthithiki oru childhood njan ippa kaanichu adine kurichu endanu parayanullad mathram parayadi mathe photo enikku thoni ഇത് ജഗ് കണ്ടിട്ടില്ല, കണ്ടിരുന്നെങ്കിൽ എന്നെ കല്യാണം കഴിക്കില്ലായിരുന്നു. അയ്യേ, പക്ഷേ ഐ കുഴപ്പമില്ലടാ, ഐ ലവ് ഇറ്റ്. ഈ ഫോട്ടോയുടെ പുറകിലെ കഥ പറഞ്ഞോളൂ. ഈ ഫോട്ടോ ഞങ്ങള് സ്കൂൾ വെക്കേഷന് പോകുന്ന എന്റെ സെക്സി എക്സ്പ്രഷൻ ആടാ അത് സൂം ചെയ്ത് കാണിക്കണം എല്ലാവരും. ഓ സ്വീറ്റ് ഈ അമലേനെ, ഐ ലവ് ഇറ്റ്. ഈ അമല, ഓക്കേ, ഇമാജിൻ ദിസ് അമല ഈസ് മീറ്റിംഗ് ദിസ് അമല ടുഡേ. വാട്ട് വിൽ യു ടെൽ ഹർ? I'll tell her that I love you. I love you. You're the best. You're the most confident. You are very courageous and you're loved. I love you and I'm so proud of you. So sweet. Oh my God. This is beautiful. And I'm saying, I still remember this. You know, annum idu ende oru photo expression aanu. Enikku photo edukkunnathu bayangara ishtayirunnu pande thottu camera phase aanu. Yeah, yeah, like edu njangada veetile kalyano endu function undu camera evide undu avade kandavum. Appo idum aa photo edukkumba nammal pande padathu mate Kodak film camera aallo. You brought it also one day ille veetile kalyanam amaleyum roominathu irunnu photo eduthu roomil ingine ingine kadakkunnu. Yeah, endu idu photo shoot aanu, photo craze aayirunnu pande. Appo ende oru confident you know like best face ആണ് ഞാൻ ആ കാണിക്കുന്നത്. ഇനോ ഇപ്പം അത് ഐ ഡോണ്ട് നോ ഹൗ പീപ്പിൾ ലുക്ക് ഇറ്റ്, ബട്ട് ഐ ലവ് ഇറ്റ് ആൻഡ് ലുക്ക് ഇറ്റ് റീച്ചൽ മാൻ. ലൈക്ക് എനിക്കിപ്പോഴും റീച്ചൽ ഇങ്ങനെയാണ്, അവൾ എത്ര കൊച്ചുങ്ങളുണ്ടായാലും എങ്ങനെയൊക്കെ കണ്ടാലും ഫോർ മീ റീച്ചൽ സ്റ്റിൽ ദാറ്റ്. ഞങ്ങൾ എപ്പോഴും കാണുമ്പം എന്താ മിഡിൽ വൺ ഇസ് അശ്വതി. അപ്പൊ ഞങ്ങൾ ഇത് വെക്കേഷൻ സ്കൂൾ ലൈക് സ്കൂൾ ബസ് അല്ല, സ്കൂൾ ട്രിപ്പിന് പോയപ്പം ഊട്ടി മൈസൂർ ബാംഗ്ലൂർ ഒക്കെ ആയിരുന്നു. അവിടെ നിന്ന് എവിടെ നിന്ന് എടുത്തതാണത്? അടുത്ത ഫോട്ടോ. Oh my god, ippam enik enne itra kunju vaaveyittu kaanumbum ilai pole undu. That's her childhood photo. Yeah, I'll show it. Ammayum achanum ay pappayum chettanum juttu njanum idil sherikkum ilaiyude pole undu ട്ടോ എന്റെ മുഖം. കണ്ണും കവളും മമ്മി പറയായിരുന്നു എനിക്ക് ഭയങ്കര കവളായിരുന്നോണ്ട് എല്ലാവരും എടുത്ത് ഉമ്മവച്ച് 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 വലിച്ചു വലിച്ച കവൾ ഇത്ര ചാടിയെന്ന്. ഞാൻ ഭയങ്കര ഈസി ഗോയിങ് ചൈൽഡ് ആയിരുന്നു, എല്ലാവരും കൂടെ പോകും, അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു വലിയ ആക്ട്രസ് ആണ് എന്നുള്ള ഒരു ഫീലിംഗ് ഒരിക്കലും ആർക്കും തരാത്തൊരു ആക്ട്രസ് ആണ് അമല. എനിക്കും കുറെ ഫ്രണ്ട്സ് ഒക്കെ ആക്ട്രസുകളും സെലിബ്രിറ്റീസ് ആവും, അപ്പൊ നമുക്ക് അവരുടെ ഷിഫ്റ്റ് കാണാൻ പറ്റില്ലേ. പക്ഷെ ഇൻ യുവർ കേസ് ദർ ഹാസ് നോ, ആക്ച്വലി യു ബിക്കം മോർ ആൻഡ് മോർ ഹംബിൾ ആസ് യു ഗ്രോ, ആൻഡ് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ക്വാളിറ്റി. താങ്ക് യു ഡാ. എനിക്ക് അത് അല്ലെങ്കിൽ എനിക്ക് ശ്വാസം കിട്ടും. എനിക്ക് ഞാനായിട്ട് യുനോ ബിക്കോസ് ഞാൻ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്, അപ്പൊ പെട്ടെന്ന് എനിക്ക് അത് എനിക്ക് അറിയത്തുള്ളൂ, ദിസ് ഇസ് മീ, അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. മമ്മീനെ നോക്കി സോ ബ്യൂട്ടിഫുൾ പപ്പ. ടെൽ മീ സംതിങ് അബൌട്ട് പപ്പ. ഐ നോ ഇറ്റ്സ് എ വെരി എന്താ പറയാ, ഒരു കുറച്ച് ഹെവി ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്, ബട്ട് ഈ ഒരു ഇന്റർവ്യൂയിൽ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു, വാട്ട് വാസ് ദ റോൾ ദാറ്റ് യുവർ ഡാഡ് ഹാഡ് ഇൻ യുവർ ലൈഫ്? ഡാഡ് ആക്ച്വലി പപ്പയുടെ റോൾ എന്തായിരുന്നു ഞാൻ അറിഞ്ഞത് പപ്പ പോയി കഴിഞ്ഞപ്പോഴാണ്. പപ്പ പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞാനങ്ങ് ഇല്ലാണ്ടായി, ലൈക്ക് എന്താ പറയുക, കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണൊലിച്ച് പോയ പോലെ. അത്രയും പപ്പയുടെ പ്രസൻസ് എൻ്റെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞത് അപ്പോഴാണ്. ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു പപ്പയുടെ, യു നോ ലൈക്ക് ഹിം പാസിങ് ഓൺ. ഹി ഹാഡ് ക്യാൻസർ. യാ, ഹി ഹാഡ് ക്യാൻസർ ഫോർ ലൈക്ക് ഒരു 5 years ജേർണി ആയിരുന്നു അത്. ആൻഡ് വെരി സ്ട്രോങ് മാൻ. ആൻഡ് ആക്ച്വലി പപ്പയുടെ ക്യാൻസറിന് മുമ്പ്, റിലാപ്സ് ആവുന്നതിന് മുമ്പ്, പപ്പ എൻറ്റയർ ഇന്ത്യ 1 month സോളോ ട്രിപ്പ് ചെയ്തു. ഞാൻ ഈ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ആലോചിക്കും, യുനോ ആൻഡ് പപ്പ ആക്ച്വലി ഞങ്ങൾ ഒരു കംഫർട്ട് സോണിലുള്ള ആളായിട്ട് ഞങ്ങൾ കണ്ടിട്ടുള്ള പപ്പേനെ. മമ്മി ഇല്ലാതെ പപ്പയ്ക്ക് പറ്റത്തില്ല, ലൈക്ക് എല്ലാത്തിനും ആനീസേ 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 എന്ന് വേണ്ട ഒരാളെന്നുള്ള രീതിയിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്. അപ്പം ഞാൻ ഈ ഹിമാലയത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ഭയങ്കര ഇത് ഞാൻ എങ്ങനെ നിങ്ങളുടെ കൊച്ചായത്, ഞാൻ ഒറ്റയ്ക്ക് ഹിമാലയത്തിൽ പോകുന്നു അവിടെ പോകുന്നു, യുനോ ലൈക്ക് ഇങ്ങനത്തെ ഒരു മോളെ നിങ്ങൾക്ക് എങ്ങനെ, ഹൈ സ്പിരിറ്റഡ് ഡോട്ടർ നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയത്? കളിയൊക്കെ ചോദിക്കും. പപ്പ 1 month ആ അത് സ്റ്റൊമക് ക്യാൻസർ കഴിഞ്ഞ് റിക്കവർ ആയി കഴിഞ്ഞപ്പോഴാണ് പപ്പ പോയത്. 1 month എൻറ്റയർ ഇന്ത്യ
പപ്പ ട്രാവൽ ചെയ്തു സോളോ ഒറ്റയ്ക്ക് ബാക്ക് പാക്കൊക്കെ ഇട്ടിട്ട്. അത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പപ്പയുടെ മോളാണ് ഞാനെന്നുള്ളത്. ആൻഡ് ഐ സ്റ്റിൽ റിമെമ്പർ യുനോ ലൈക്ക് ഞാനും ഇങ്ങനെ ഡയറിയൊക്കെ എഴുതുമായിരുന്നു. ഐ ജസ്റ്റ് ജേർണൽ, ചെറുപ്പം തൊട്ടേ പാട്ടുകളൊക്കെ എഴുതി വയ്ക്കും ലിറിക്സൊക്കെ. ആൻഡ് പപ്പ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പപ്പയുടെ റൂം ക്ലിയർ ചെയ്യുമായിരുന്നു. അപ്പം ഞാനും ചേട്ടനും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വി ഫൗണ്ട് എ ഡയറി ആൻഡ് യുനോ വി ഡിഡ് നോട്ട് നോ ദാറ്റ് ഹി യൂസ് ടു കീപ്പ് ജേർണൽസ്, ഹി യൂസ് ടു റൈറ്റ് ജിത്തോനെ ഇന്ന് പെണ്ണ് കാണാൻ വന്നിരുന്നു, യുനോ ഒത്തിരി കാര്യങ്ങൾ ലൈക്ക് യുനോ സ്മോൾ സ്മോൾ മുണ്ടെയിൻ തിങ്സ് ടു ഒത്തിരി. അപ്പം ഞാനപ്പോൾ ആലോചിക്കുകയായിരുന്നു, ദൈവമേ ഇത്രയും കാലം കൂടെ ഉണ്ടായിട്ട് ഞാൻ മനസ്സിലാക്കിയില്ലല്ലോ പപ്പേനെ ഇത്രയും. ആക്ച്വലി പപ്പ പോയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ പപ്പേനെ ഒത്തിരി മനസ്സിലാക്കുന്നതും പപ്പയോടെ എനിക്ക് ഒത്തിരി ലൈക്ക് മുമ്പുണ്ടായിരുന്നതിനേക്കാളും വലിയൊരു ബോണ്ട് ക്രിയേറ്റഡ് ആയതും. ആൻഡ് ഐ റിയലി ഫീൽ, ഞാൻ അത് ജഗിനോടും പറയും, ഇല്ലായി ശരിക്കും പപ്പയുടെ ഒരു റീഇൻകാർണേഷൻ പോലെ എനിക്ക് തോന്നുന്നത്. ആൻഡ് 2020 തൊട്ട് ഉണ്ടായിരുന്ന ഒരു എനിക്കൊരു മെൻ്റൽ ഹെൽത്ത്, യുനോ ഐ ബ്രോക്ക് ഡൗൺ കംപ്ലീറ്റ്ലി. എനിക്ക് ഐ വെൻ ത്രൂ യുനോ ഒരു ഡിപ്രഷൻ എൻസൈറ്റി സ്റ്റേജിലൂടെയൊക്കെ പോയി. അത് കഴിഞ്ഞ് യുനോ ലൈക്ക് ഇപ്പം ഇന്ന് ഇലായി ആ ഒരു പ്രഗ്നൻസി ഡെലിവറി ഇപ്പോൾ ഇലായി വന്നിരിക്കുമ്പം എനിക്ക് തോന്നുന്നത് ആ ഒരു ജേർണി പപ്പ എന്നെ പ്രിപ്പയർ ചെയ്താണ് ഈ കുഞ്ഞു വാവയ്ക്ക് വേണ്ടിയിട്ട്, ഈ വാവയ്ക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഞാൻ ശരിക്കും ഫ്ലിപ്പായനെ പള്ളിക്ക് അറിയാലോ, നമ്മളെ പ്രഗ്നൻസിയിൽ ഗോ ത്രൂ ചെയ്തതും പോസ്റ്റ്മോർട്ടം എല്ലാം. എൻ്റെ ആ ഒരു പപ്പ ആക്ച്വലി പപ്പയുടെ റോള് ചെയ്തിട്ട് എൻ്റെ ലൈഫിൽ ആ റോള് ചെയ്തിട്ട് പപ്പ പോയി ആൻഡ് ഈ പ്രിപ്പയർഡ് മീ. ആൻഡ് പപ്പ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എൻ്റെ കരിയറിൽ, അതായത് എൻ്റെ ബെസ്റ്റ് അഡ്വൈസ് എനിക്ക് പപ്പ തന്നിട്ടുള്ളത്. ഹി യൂസ് ടു സേ ദാറ്റ് യുനോ നമ്മളൊരു പട്ടിയുടെ വേഷം കിട്ടിയാൽ കുറയ്ക്കണം. യുനോ ദിസ് വേൾഡ് ഇസ് നോട്ട് വെരി സപ്പോർട്ടീവ് ഫോർ വിമൻ, എസ്പെഷ്യലി ഫിലിം ഇൻഡസ്ട്രി. യുനോ ലൈക്ക് നമ്മൾ ശരിക്കും നമ്മുടെയും മെയിൽ ആക്ടേഴ്സിൻ്റെയും ഫീമെയിൽ ആക്ടേഴ്സിൻ്റെയും രണ്ടും ഡിഫറെൻറ്റ് സ്ട്രഗിളാണ്. ആൻഡ് 17 years ഞാൻ സ്റ്റാർട്ട് ചെയ്തതാണ്. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ഒരുപാട് സീനിയർ ആക്ടേഴ്സ് ആൻഡ് സീനിയർ ക്രൂ മെമ്പേഴ്സ്. അപ്പോൾ എനിക്ക് ഐ കുഡൻ്റ് ബി എ ലിറ്റിൽ ഗേൾ ദെയർ, ഐ ഹാഡ് ടു ബി ഓവർ മെച്യുർ ദൻ മൈ ഏജ്. അപ്പോൾ അതിൻ്റേതായ യുനോ പ്രഷറും പ്രോബ്ലംസൊക്കെ എനിക്ക് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഞാനത് ആലോചിക്കും, പട്ടിയുടെ വേഷം കിട്ടി നമ്മൾ കുറയ്ക്കണം. യുനോ ദർ ഇസ് നോ എസ്കേപ്പ് ആൻഡ് മൈ ഡ്രീംസ് യുനോ മൈ ഡ്രീംസ് ആർ ബിഗ്. താങ്ക് യു സോ മച്ച് മൈ thank you guys, thank you. You're such a strong girl, babe. Yeah, it's my dad, my dad and my mom. He'll be so proud of you. Yeah, watching you. Yeah, definitely. I'm sure about that. Mummy are there. Mummy is also a very strong woman, very independent. And thanks to them, you know, if pregnancy la ayalo ippadaanengil ippa njan ippa mummyodu parayam, mummy en tadi vechallo ini idu koriyo, shut up ya adinulla ore pesnakku varumeyna mummy engena nu vachina nee nokku ee Hollywood peru nu arayithilla mummy ki, pakshe mummy Hollywood padimari അതല്ലേ അമ്മ പറഞ്ഞത്? അത് പറഞ്ഞിട്ടുണ്ട് മമ്മി. അവരൊക്കെ എന്റെ പേര് പറഞ്ഞോട്ടെ, 10 kilo കുറച്ച്. നീ അവരേക്ക് നോക്ക്, അവരേക്ക് ഇപ്പൊ കണ്ടാ തന്നെ പറയൂ. സോ യു കെൻ ഓൾസോ ഡു ഇറ്റ്. ഞാൻ ജസ്റ്റ് കിഡിങ്, ബട്ട് ഐ തിങ്ക് ബോഡി ഇസ് ദ ലാസ്റ്റ് തിങ് നമ്മൾ ആലോചിക്കേണ്ടത് ആഫ്റ്റർ ഡെലിവറി. ബിക്കോസ് ആദ്യം പ്രയോറിറ്റി വരുന്നത് വാവയ്ക്കാണ്. ആ സമയത്ത് നമ്മൾ ഫീഡിംഗ് ഉണ്ട്, ദെർ ഇസ് എ ലോട്ട് ഓഫ് പെയിൻ. ഈ സമയത്ത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല, ഭയങ്കര വിശപ്പായിരിക്കും. ഈ കഴിക്കാണ്ടിരിക്കുമ്പം നമുക്ക് മൂഡ് സ്വിങ്സ് വരും. ഇതെല്ലാത്തിനും ഞാൻ എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഇഷ്ടമുള്ളത് കഴിക്കുക, അല്ലാണ്ട് ഓവറായിട്ട് കഴിക്കാനല്ല, പക്ഷെ വിശക്കുമ്പോൾ കഴിക്കുക. ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ ഒരു വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹസ്ലിംഗ് ഹസ്ലിംഗ് മാത്രമല്ല, നമ്മൾ ഭയങ്കര വിസിബിളായി. പണ്ട് ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തപ്പോൾ നമ്മൾ വല്ല കല്യാണത്തിനൊരു ഫോട്ടോ എടുത്താൽ അത് മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ ഒരു ഫോട്ടോ. ഇന്ന് അങ്ങനെയല്ല, നമ്മളുടെ ഓരോ ദിവസവും നമ്മൾ ഓരോ ഫോട്ടോ എടുക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ ആഴ്ചയ്ക്കും നമ്മളൊരു അപ്ഡേറ്റഡ് ആണ്. അപ്പം നമ്മുടെ ബോഡി മറ്റുള്ളവരായിട്ട് നമ്മൾ തന്നെ കമ്പയർ ചെയ്യുകയാണ്. പല ആക്ട്രസ്സുകളും ലൈക്ക് യു സെഡ് അവര് ബൗൺസ് ബാക്ക് ചെയ്യാണ് വിത്തിൻ 1 month. അവര് ചിലപ്പം പ്രഗ്നൻസിയിൽ തടി വയ്ക്കുന്നില്ല, ഡെലിവറിക്ക് ശേഷം അവർ അതേപോലെ ഇരിക്കുന്നു, വയറേ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇത് നമ്മളെ പോലത്തെ പെണ്ണുങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആക്ച്വലി കഴിഞ്ഞ പ്രഗ്നൻസിയിൽ ഞാൻ അത് സഫർ ചെയ്തായിരുന്നു, അതായത് എൻ്റെ ബോഡി അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ ആലോചിച്ചു, ഐ എം ടോക്കിംഗ് അബൌട്ട് ലവ് യുവർ സെൽഫ് ദ വേ യു ആർ. ഇതാണ് ഈ പെരുമാണി ഷോയുടെ പാട്ട്. ഓൾ ഐ തിങ്ക് ഇസ് എന്റെ ഹാപ്പിനെസ് മാത്രമാണ് ഇപ്പൊ ഞാൻ നോക്കുന്നത്. എന്റെ ഹസ്ബൻഡ് ഹാപ്പി അല്ലേ, എന്റെ മക്കൾ ഹാപ്പി അല്ലേ, ഞാൻ പെർഫോം ചെയ്യുന്നില്ലേ, നമ്മൾ എല്ലാവരും പെർഫോമൻസ് ആണ്. ഒരു മാസേ ആയിട്ടുള്ളൂ ഡെലിവറി കഴിഞ്ഞിട്ട്, ഷീ ഈസ് സിറ്റിംഗ് ഹിയർ ആൻഡ് ട്രസ്റ്റ് മീ, ഷീ ഈസ് നെവർ ലുക്ക്ഡ് മോർ ബ്യൂട്ടിഫുൾ. ഇതാണ് അമലയുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ലുക്ക് എന്ന് ഞാൻ പറയും. ഒരു സിനിമയല്ല, ഇന്നുള്ള ഈ ഒരു മദർ ഹുഡിന് ശേഷമുള്ള ഒരു ഗ്ലോ ഉണ്ടല്ലോ, അത് ഒരു മേക്കപ്പിനും അത് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ബോഡി, അതൊക്കെ ബോഡി.
കിട്ടിയാ കിട്ടി, കിട്ടിയില്ലെങ്കിൽ ഊട്ടി. എന്തായാലും ഭർത്താക്കന്മാരുണ്ടല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ സെക്സി ആണെന്നാണ് എന്റെ ഭർത്താവ്. സാരി പുള്ളിക്ക് അണ്ടർറാപ്പ് ചെയ്യാൻ ഗിഫ്റ്റ് റാപ്പ് പോലെയാണ് കാണുന്നത്. ഇതൊക്കെ കട്ട് ചെയ്ത് സെൻസർ, ഇനി സെൻസർ മോളെ 6 മാസം കഴിഞ്ഞിട്ട് മതി അടുത്തത്. ഓക്കെ, മനസ്സിലായി. ബോഡി പോസിറ്റിവിറ്റി, ലൈക്ക് ഞാനത് കണ്ടുകൊണ്ടിരുന്നത് ഇപ്പൊ എന്റെ വയറ് കാണുമ്പോഴും അല്ലെങ്കിൽ എന്റെ യുനോ ലൈക്ക് സ്ട്രെച്ച് മാർക്സോ പിഗ്മെന്റേഷനോ ഒക്കെ കാണുമ്പോഴും ഞാനത് എനിക്ക് ഒരു സ്ട്രെസ്സും ഉണ്ടായിരുന്നില്ല. ടു ബി ഓണസ്റ്റ്, ഭയങ്കര ബോഡി പോസിറ്റിവിറ്റി ഉണ്ടായിരുന്നു എനിക്ക് ത്രൂ ഔട്ട്. അതായത് ലൈക്ക് യു സെഡ് യുനോ ലൈക്ക് എന്റെ ആ ഒരു മെന്റൽ ഹെൽത്ത് ജേർണിയിലൂടെ ഞാൻ പോയതുകൊണ്ട് എനിക്കറിയാം ഹാപ്പിനെസിന്റെ വാല്യൂ. മേ ബി ഞാൻ എന്റെ ഏറ്റവും ബെസ്റ്റ് ബോഡി ഷേപ്പിലോ അല്ലെങ്കിൽ ലുക്സിലോ അല്ലെങ്കിൽ എന്റെ സക്സസിലോ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഉണ്ടാവാതിരുന്നത് അതായിരുന്നു ഹാപ്പിനെസ് ആൻഡ് പീസ് ഓഫ് മൈൻഡ്. അതാണ് പ്രയോറിറ്റി, ദാറ്റ്സ് ഓൾ. അത് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, അതെന്താണെങ്കിലും. അപ്പൊ താങ്ക് യു സോ മച്ച് അമ്മു, ഇറ്റ് വാസ് സച്ച് എ ബ്യൂട്ടിഫുൾ ഇന്റർവ്യൂ. ഐ റിയലി എൻജോയ്ഡ് മൈ സെൽഫ് ടോക്കിംഗ് ടു യു. അപ്പൊ ഇനി നമ്മൾ വൈൻഡപ്പ് ആണ്. വൈൻഡപ്പിന് മുമ്പ് ഒരു ചെറിയൊരു ഗെയിം വെച്ചിട്ടാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. അടിപൊളി വല്ല വടംവലിയല്ലോ, ചെറിയ ടീം, ഒരു ചെറിയ റാപ്പിഡ് ഫയർ. പക്ഷെ പാനിപ്പൂരി കഴിച്ചോണ്ട് ഒരു റാപ്പിഡ് ഫയർ. ബോഡി പോസിറ്റിവിറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ പാനിപ്പൂരിയിലേക്ക് കയറി ഡയറ്റ് എല്ലാം മറന്ന് പാനിപ്പൂരി കഴിക്കാൻ വേണം. നിങ്ങൾക്ക് വേണ്ടി പഴംപൂരി ആക്കാനൊന്നുമില്ലടാ, പാനിപ്പൂരി. പഴംപൂരി നമുക്ക് ലാലേട്ടനെ കൊണ്ട് ഉണ്ടാക്കിക്കാം അടുത്ത എപ്പിസോഡിൽ. ഓക്കെ ഓക്കെ, ലൊക്കേഷൻ ഷിഫ്റ്റ്. സാധനമാണത് പാനിപ്പൂരി. ഓക്കെ, അപ്പം ഇത് നമ്മൾ എന്താ ഇന്നത്തെ വലിയ താല്പര്യം, അതാണ് അതുകൊണ്ടാണ് ഞാൻ സന്തോഷം മുഴുവൻ. അപ്പൊ എനിക്ക് ആ ഇവിടെ ഡെലിവറിക്ക് തൊട്ട് മുമ്പ് എന്റെ വീട്ടിൽ വന്നപ്പോ ഞാൻ അതുകൊണ്ടല്ല ഡെലിവറിക്ക് പോയത്, അത് കഴിച്ചിട്ട് കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കടാ. നല്ല മസാല ദോശയായിരുന്നു അല്ലേ, എന്നിട്ട് നിലുവിനൊക്കെ അവള് വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇന്ന് പാനിപ്പൂരിയാണ്. പക്ഷെ ഇതിലൊരു ട്വിസ്റ്റ്, നിങ്ങളുടെ സിനിമ പോലെ ഞാൻ ഇപ്പം നമ്മൾക്ക് രണ്ടുപേർക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ആൻസർ പറയണം, പറഞ്ഞുകൊണ്ട് കഴിക്കണം. അതെങ്ങനെയുണ്ടാ ട്വിസ്റ്റ്? നല്ല ട്വിസ്റ്റ്. അപ്പൊ നമുക്ക് തുടങ്ങാം ഗൈസ്. അപ്പം പൊളിമാണി ഷോയില് അടുത്ത പാനിപ്പൂരി റൗണ്ട്. ആദ്യം പറയുന്ന ആള് കഴിക്കുന്നതാണോ അതോ എന്തായാലും കഴിക്കണം. ഇത് സ്വീറ്റ് ആണ്, ഇത് സ്പൈസി ആണ്, ഇത് പാനിയാണ്, അല്ല സോറി ഇത് പൂരിയാണ്, അല്ല ഇതാണ് പൂരി, ഇത് മസാലയാണ്, ഇത് പൂരിയാണ്, ഇത് പാനിയാണ്. എനിക്ക് സ്വീറ്റ് മതി. ഓക്കെ സ്വീറ്റ് മതി. എനിക്ക് സ്പൈസി ആണ് ഇഷ്ടമോ? ഓക്കെ ഗൈസ്, അപ്പൊ റെഡി. നിങ്ങൾ എല്ലാരും ഒരു ടിഷ്യൂ എടുത്ത് വെച്ചിട്ടിരിക്കണം, ബിക്കോസ് എനിക്ക് ഓൾറെഡി വാങ്ങുന്ന വെള്ളം വരുന്നു. നിങ്ങൾക്ക് അവിടെ കപ്പൽ ഒഴുകാനുള്ള വെള്ളം വരുന്നു എനിക്കറിയാം. പാനിപ്പൂരി ലവേഴ്സ് അല്ലാത്തൊരു ഡോണ്ട് കമന്റ് ബിലോ. ഓക്കെ, ബിക്കോസ് ഐ ആം പാനിപ്പൂരിയുടെ ബ്രാൻഡ് അംബാസഡർ ആണ് ഞാൻ. എടാ രണ്ട് പാനിപ്പൂരി ഇവിടെ വെച്ച പോലെയല്ലേ, ആ കുഴപ്പമില്ല. ആ എനിക്ക് ഇത് എന്റെ ഭയങ്കര, എനിക്ക് എന്തെങ്കിലും ഒരു മൂഡ് സ്വിംഗ് വരുവാണെങ്കിൽ ശ്രീനി വേഗം പോയിട്ട് വാങ്ങിച്ചിട്ട് വരുന്ന ഒരു സാധനമാണ് പാനിപ്പൂരി. അപ്പൊ എന്തായാലും നമുക്ക് തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അത് എടുക്കൂ. ഇത് നമ്മുടെ ലൈഫില് നമ്മൾക്ക് ചാലഞ്ചസ് ഒക്കെ ആലോചിക്കൂ. എല്ലാ ചാലഞ്ചും നമ്മൾ പൊട്ടിച്ചു കളയണത് ഇങ്ങനെ. ആ ചാലഞ്ച് ആണ് ആ പൊട്ടിയത്, കണ്ടില്ലേ? ഞാൻ കുറച്ച് ആൾക്കാരെയും കൂടെ ആലോചിച്ചോട്ടെ. ആ ഇനി നമ്മുടെ ലൈഫില് നല്ല കാര്യങ്ങൾ കുത്തി നിറയ്ക്കണം, അതാണ് ഇത്. നല്ല കാര്യങ്ങളായിട്ടൊക്കെ എത്ര നല്ല കാര്യം വേണോ? ഓ നീ സ്പൂണിട്ടേ കുത്തി നിറയ്ക്കും, ഞാൻ കുത്തി നിറയ്ക്കാൻ പോവാണ്. ഞാൻ ഇതാണ് ഹിന്ദിയിലൊക്കെ അഭിനയിച്ചത് പ്രശ്നത്തിന്റെ പൂണ യൂസ് ചെയ്യും, ഞാൻ കൈയാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്വീറ്റ് വേണോ സ്പൈസി ലൈഫ് വേണോ? എനിക്ക് സ്വീറ്റ് മതിയോ? ഞാനൊരു സ്പൈസി ഗേൾ ആടാ. അപ്പൊ 1 2 3 നമുക്ക് മുക്കാം. 1 2 3 മുക്കിക്കോ. ഇങ്ങനെ മുക്കണം, ആ വിരലൊക്കെ നനയണം, അപ്പോഴാണ് ആ ഒരു ഗുമ്മുള്ള. എന്നിട്ട് ഇങ്ങനെ എടുക്കുക, പാത്രമില്ല, അതാണ് നമ്മുടെ പാന പാത്രം. സൂപ്പർ. അപ്പൊ നമുക്കിനി നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കേരള ഡിഷ്? പഴംപൊരി, ചക്കപ്പഴംപൊരി, പഴംപൊരി, പല പല പഴംപൊരികൾ.
എനിക്ക് ഇടിയപ്പം ഭയങ്കര ഇഷ്ടമാണ്. അത് ജഗ്ഗിന് ഭയങ്കര ഇഷ്ടമാണ് ഇടിയപ്പം. ഇടിയാപ്പം എന്നൊക്കെ പറയുമ്പോൾ പഴംപൊരി പുട്ടും എന്റെ അടിപൊളി ഫേവറേറ്റ് കേരള ഇതില്. പഴംപൊരി പുട്ടും അല്ല സെപ്പറേറ്റ്ലി പഴംപൊരി പുട്ട് പുട്ട് കഴിച്ചിട്ട് അതെന്താ അങ്ങനെ ഒരു ടോക്ക്. പാനിപ്പൂരിയില് രണ്ട് പായുണ്ട്. ഓക്കെ അടുത്ത പുരി. ഓക്കെ റെഡി, അടുത്ത ക്വസ്റ്റ്യൻ പ്ലീസ്. അത് അത് ഇപ്പൊ പറയരുത്, കഴിച്ചിട്ടേ പറയാവൂ. അല്ലെ നീ പറയുമ്പോ ഞാൻ കഴിക്കാം. അങ്ങനെയുണ്ട് കമ്മിങ് ഫോർ പേർളി മാണി ഷോ ഈറ്റിംഗ് പാനിപ്പൂരി. അതെ ഇതിൽ പരം അഡ്വഞ്ചർ വേറെ ഇല്ല കേട്ടോ. അപ്പൊ ഇതാണോ ആൻസർ? ലോക്ക് ചെയ്യ ജയ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട്. അതെ, അതാണ് ലൈഫ്. ഇപ്പോഴും ജീവിതമൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടു വരുന്നു. ഏറ്റവും അഡ്വഞ്ചറസ് തിങ് കൊച്ചിനെ പ്രസവിക്കാന്നുള്ളത്. അതെ അതെ, അത് എനിക്ക് ഹിമാലയൻ ഫസ്റ്റ്, മൈ ഫസ്റ്റ് ഹിമാലയൻ ട്രിപ്പ്, ഒരു 110 kilometers, 10 days, ഘോര ഹിമാലയ വനങ്ങളിലൂടെ നടന്നു പോയി ഞാൻ. ഒറ്റടിക്ക് 6 kilo കുറഞ്ഞു. ഐ റെക്കമെൻഡ് ഇറ്റ് ടു യു. താല്പര്യം ഉണ്ടെങ്കിൽ നിന്ന്. ഒറ്റയ്ക്കാണോ പോയത്? അങ്ങനെയാണെങ്കിൽ ഞാൻ റെഡി. മീൽ പ്ലാൻ സംതിങ്. ഞാനൊരു 12 പേരായിട്ട് സ്റ്റാർട്ട് ചെയ്ത്, പക്ഷെ അവസാനം എത്തിയപ്പോ 4 പേരുണ്ട്. ആദ്യത്തെ സമയത്ത് എല്ലാവരും ഞങ്ങൾക്ക് ഇത്രയും ഭ്രാന്തില്ലെന്ന് പറഞ്ഞു. അടുത്ത ക്വസ്റ്റ്യൻ പ്ലീസ്. ദ ബെസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് യു എവർ റിസീവ്ഡ്? My engagement ring from Jagat. എവിടെ അത്? അത് ഇപ്പൊ കുറച്ച് കേറുന്നില്ല ജഗിനോട് ഒന്നുകൂടെ. Yeah, I think that's the most precious gift for me. I think അത് നന്നായിട്ടുണ്ടടാ. അത് ഇഷ്ടപ്പെട്ടോടാ. ഏതും എൻഗേജ്മെന്റ് റിംഗ് ആ ഇത്. ആൻസർ കൊള്ളാം. ഓക്കെ, എന്റെ പാനിപ്പൂരിയുടെ അത്രയും പേരല്ല. ഇപ്പൊ ഞാൻ കുത്തി നിറയ്ക്കുന്നത് സമാധാനം, സദാമാനം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്റെ ബെസ്റ്റ് ഗിഫ്റ്റ്, ഡിഡ് യു സേ യുവർ ബെസ്റ്റ് ഗിഫ്റ്റ്? യാ, എന്റെ ബെസ്റ്റ് ഗിഫ്റ്റ് എന്റെ പിള്ളേർ തന്നെയായിരിക്കും. എനിക്ക് അങ്ങനെ എന്നില്ല എന്നെത്താരാ. ഗിഫ്റ്റ് എന്ന് പറയുന്നത് ഒരു സാധനം അല്ലടാ, അത് ദൈവം തന്ന ഗിഫ്റ്റ് ആടാ. ഓ അങ്ങനെ, അങ്ങനെയാണെങ്കിൽ എനിക്കും ഫ്യൂച്ചറിൽ കാണാം. അതുകൊണ്ട് ഞാൻ ഇപ്പഴേ ഇതൊക്കെ ഇട്ട് വെക്കുക. നാളെ നിലു ഇത് കാണി എപ്പിസോഡ്. മമ്മി എന്നെ പറഞ്ഞത് എനിക്ക് വളരെ ടച്ച് ചെയ്ത്. ഞാൻ ഇതൊക്കെ നീ പഠിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പ്ലീസ്. ഫേവറേറ്റ് ഡയലോഗ് ഫ്രം എ മൂവി? ഞാൻ ഒരു ഒരു തടവ സ്വണ്ണ 100 തടവ സ്വണ്ണ മാതിരി. സൂപ്പർ. ഫേവറേറ്റ് ഡയലോഗ് റീസെന്റ്ലി ഞാൻ കണ്ടതില്, ഞാൻ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാടാ പട്ടികളെ. ഞാൻ എത്ര ബിരിയാണി വേണമെങ്കിലും കഴിക്കുന്നു. അതല്ലേ ഇഷ്ടമുള്ളത്രയും എനിക്ക് തോന്നുന്നു. ഐ തിങ്ക് ഇനി നമ്മൾ അവരെ ഇനി വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല. അതെ അതെ, വളരെ വളരെ, ബിക്കോസ് അവർ അവിടെ നിന്ന് കൊതി വിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാനിപ്പൂരി കണ്ടിട്ട്. അപ്പൊ നമുക്ക് അവരെ വിളിക്കാം. യെസ്, ലെറ്റ്സ് ഇൻവൈറ്റ് ജഗത് ആൻഡ് ശ്രീനീഷ് ഓൺ ടു ദ സ്റ്റേജ്. Jagat, just say hi to all our audience. Hi. And today Amala has been speaking a lot about you, and she was just explaining how beautiful her life is after you came into her life. From the time she has came to my life, my life is also very much beautiful. Like what, how she sees. So what do you think about Amala? If you have to speak about her, explain about her in few sentences, what would you say about her? Humble is the first thing which I know. No, first thing is her pretty eyes. Oh, and yeah, her humbleness. So what I said to her is, why I want to get married to you and everything, because I want to be like you, you know, the person you are with all the fame. But because I could not, you know, first week I didn't know that she is a star. I did not tell him. Yan parayandilla jagathinodu yan ariyandana adi meet cheyathu. Yeah, it was like a very normal, like, you know, very casual meetings and all that.
So I didn't knew that she's a star, but she was so much humble. So I have a lot of things to learn from her. That's what I think. Oh, touch wood, guys. You guys make an amazing couple and an amazing parent also. Rendu perum. Right? Today, Jagat, we have something beautiful for you. Srini, what is Jagat? അതായത് പേളിനെ കാണുന്നൊക്കെ എന്റെ ക്രഷായിരുന്നു. സൂപ്പർ സ്റ്റാറാ ജഗത്. അവിടെയൊക്കെ not only Srini but also lot of Srinis Tamil Nadu anga very fan. I'll take this as a compliment, of course. Yes. He told me that Srini before also is... when Srini met me, Amala nende friend aanu. Hey, I'm like bayangara fan aanu. Srini eppozhum adu paru enna kaanum. Srini is so sweet and very encouraging. And Srini actually parayum pregnancy il nammal ninde baby shower nu kandappozhthekkum you have to come back, bounce back, you know. Yes. Like ende motivator aanu Srini. Mani uncle, yeah, I love them. I love Mani uncle. I'm so jealous of your dad like that. You can always borrow my dad. Yeah, he is my dad only. Yeah. Mine also. Daddy the number ippa thana thara. Appa ready? Appa ini nammal cheyan povana Jagathinum Srinikku nammal rendu oru pani puri undaakki kodukkan povana. But before that we will ask them one question. Yeah, idana final question innathe ee oru episode adeyane nammal wind up cheyum. Best thing you have learned this year. Namukku pani puri undaakka avaru parayatte. Ningal aalochichittundo? Best thing that happened this year. നിത്താര അത് ഞാൻ പറഞ്ഞു ഓൾറെഡി. നീ വേറെ എനിക്ക് കുറച്ചല്ല എങ്കിലും ഒരു വെറൈറ്റി. നിലു സ്കൂള് പോയതായിരുന്നു അതിന്. അതാണ് ബെസ്റ്റ്. I don't know, like I'm still not sure. എന്താ പിന്നെ ശ്രീനി എന്താ പറയണ്ടത്? നീ തന്നെ പറ. No, don't talk. I started coughing after talking. I gave him sweet one. We both are sweet people. And we both are spicy. Yeah? So yeah, go for your answer. The best thing happened this year. I think we have a common answer here because I also had a baby this year. So nothing can be more precious than that moment. Yeah. I think ഇപ്പോ ഒരു നാല് പേരൻസ് ആണ് ഇവിടെ നിൽക്കുന്നത്. രണ്ട് അച്ഛന്മാരും രണ്ട് അമ്മമാരുടെ ഒരു സമ്മേളനം ഇവിടെ. നിങ്ങൾ എന്ത് ചോദിച്ചാൽ നിങ്ങളുടെ ഫേവറേറ്റ് സാധനം എന്താ? ഡയപ്പർ എന്നൊക്കെ ഞങ്ങൾ പറയും. നിങ്ങളുടെ ഫേവറേറ്റ് മണം എന്താണ്? അപ്പിയുടെ മണം. നിങ്ങളുടെ ഫേവറേറ്റ് ഡ്രിങ്ക് എന്താ? പാല്. എന്നൊക്കെ പറയാനുള്ള ചാൻസ് ഉണ്ട്. ബിക്കോസ് ഞങ്ങളുടെ അവസ്ഥ ഇപ്പൊ അങ്ങനെയാണ്. അല്ലേ? അങ്ങനെ അതല്ലേ? നിങ്ങളുടെ ഫേവറേറ്റ് ടൈം എന്താ? 3 മണി. അപ്പോഴാണ് കൊച്ചു എഴുന്നേൽക്കുന്ന ടൈം എന്നൊക്കെ പറയും. ശരിക്കും ഞങ്ങൾ ആ സമയത്ത് ബാൽക്കണിയിലൊക്കെ ഇരുന്ന് ആ ഒരു മിഡ് 2:00, 3:00 ഞങ്ങൾ ഇന്നലെ 3 മണി തൊട്ട് 7 മണി വരെ ഉറങ്ങിയിട്ടില്ല. പിന്നെ 7 മണി തൊട്ട് 10 മണി വരെ ഒന്നും ഉറങ്ങി. അങ്ങനെ ഇതൊക്കെയാണ് ലൈഫ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുമ്പോൾ ഓൾ ഐ വോണ്ട് ടു സേ ഇസ് ഗൈസ്, നമ്മുടെ ലൈഫ് ഇസ് വെരി ഷോർട്ട്. ഓക്കെ, നമ്മുടെ ലൈഫ് ഇസ് വെരി ഷോർട്ട് എന്ന് വെച്ചാൽ ഒരു 100-150 വർഷമേ ഉള്ളൂ നമ്മൾ. അപ്പൊ ഈ ടൈമിൽ നമ്മൾ കൊണ്ട് പറ്റുന്ന മാക്സിമം ആൾക്കാരെ ഹാപ്പി ആക്കുക, മാക്സിമം നമ്മളും പാനിപ്പൊരി കഴിക്കുക, കഴിപ്പിക്കുക. അതായത് ഇതിനകത്ത് ഞങ്ങൾ ഹാപ്പിനെസ് ആണ് കുത്തി നിർത്തത്. അവരുടെ വായിൽ വെച്ച് കൊടുക്കാം. ഒന്നും കൂടി വേണം. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ അപ്പൊ പാനിപ്പൊരി എന്തായാലും. അമല, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഓൺ ദ ഷോ. And Level Cross, നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം. എന്താണ് പറയാനുള്ളത്? Yes. അതെ, എന്തായാലും നിങ്ങൾ ഡിസപ്പോയിന്റ് ചെയ്യില്ല. നല്ല സിനിമയാണ്. ഞങ്ങൾ പറഞ്ഞ പോലെ ട്വിസ്റ്റ് ഇൻ ട്വിസ്റ്റ് ഇൻ ട്വിസ്റ്റ്. കഴുത്തൊക്കെ ഒന്ന് ടൈറ്റ് ആക്കി കോളറൊക്കെ ഇട്ടിട്ട് പോയിക്കോ. എനിക്ക് വേറൊരു കാര്യം കൂടി തരാനുണ്ട്. നിങ്ങൾ ഇത്രയും നല്ലൊരു എപ്പിസോഡ് എനിക്ക് തന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാനൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഹാമ്പർ ഞങ്ങളുടെ പേളി മണി ഷോന്റെ വക തരുമാണ്. Is for both of you. Thank you so much. കിങ്ങിണിയൊക്കെ ഉണ്ട്. കിങ്ങിണി എന്നൊക്കെ പറയുന്ന ആ സാധനങ്ങളുണ്ട്. ഒരു സോക്സ് ഉണ്ട്. പേടിച്ചേച്ച് തന്നെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇവിടെ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇനിയാണ് ഞങ്ങൾ ശരിക്കും ക്യാച്ചപ്പ് ചെയ്യാൻ പോണത്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് എവ്രി വൺ. ലവ് യു ഓൾ. Yes. This is Amala Paul and Jagat for you.
Do watch Level Cross and not just Level Cross, all her movies, support Thank her you. Because this is nammada kuttiyana Keralathil nu poi nammada kochana making all of us proud and be there for her because she's a new mom oru new momine nammal eppol happy aayittu irikkanam okay oh, thank you da love you appa love you all guys. Take care thank bye bye Love the world the way it is. Just go ahead and do your thing. Just believe, just believe. Ba 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 Pearly Money Show. Oh, oh. Be, 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 believe in yourself. Do it. Love yourself the way you are. Love the world the way it is. Pearly Money Show.